ஸ்மோக்கிங் காசஸ் கேன்சர், ஸ்மோக்கிங் கில்ஸ். புகைப்பிடிப்பது புற்றுநோயை உண்டாக்கும் மற்றும் உயிரை கொல்லும். லிக்கர் ட்ரிங்கிங் இஸ் இன்ஜூரியஸ் டு ஹெல்த். மது அருந்துதல் உடல் நலத்திற்கு தீங்கானது. വലിയ ദേഷ്യക്കാരനാ, വീട്ടിനുള്ളിലേക്ക് ഒരു ഈച്ചയെ പോലും കടത്തിവിടില്ല. വീട്ടിലേക്ക് ആരും വരണ്ടെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? അങ്ങനെയൊന്നും അല്ല, കണ്ട നായ്ക്കളൊക്കെ വീട്ടിലേക്ക് വരാതെ ഈ നായ ഞങ്ങൾക്ക് കാവ് നിൽക്കുമെന്നാ. നമ്മുടെ നാട്ടിലെ കാര്യമല്ലേ, സാധാരണ പട്ടികളെ പോലെയല്ല ഇവൻ, എത്ര ഹൈജീനിക് ആണെന്നറിയാമോ? എന്താ നോക്ക്, തെരുവ് പട്ടികളെ പോലെ കണ്ടെടുത്തൊന്നും മാന്തി മണത്തവും നടക്കില്ല. നില്ലേ, ഇതിനെ പോറ്റാൻ കാശു പറയാവോല്ലോ. ഇതിനെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൊണ്ടു നടക്കരുത്. അലഞ്ഞു നടക്കുന്ന പട്ടികളുടെ കയ്യിൽ നിന്ന് വല്ല ഇൻഫെക്ഷൻ കിട്ടും. ഇതിന് ഫുൾ ടൈം അങ്ങനെ കൂട്ടിലിടാൻ പറ്റില്ല, എന്നും വെളി കൊണ്ടുപോകണം. അതിനെ പിടിക്ക്, വെള്ളത്തിറങ്ങാൻ പോവാണ്. പ്രധാന വാർത്തകൾ. ചെന്നൈ നങ്കനല്ലൂർ തടാകക്കരയിൽ സംയുക്ത എന്ന 15 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പോളിത്തീൻ ബാഗിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി. ക്രൂരമായ ഈ കൊലപാതകത്തിൽ ഏറെ ദുരൂഹതകളുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും ഉടൻ തന്നെ പ്രതികളെ പിടികൂടാനാകുമെന്നും പോലീസ് അറിയിച്ചു. പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ദേഹത്ത് കൊണ്ടെങ്കിൽ ക്ഷമിക്കണേ. ആ കത്തിയുടെ ബ്ലഡോട് കൂടി ഒരു ഷോട്ട് വേണം, മറക്കല്ല. ബ്ലഡ് കാണിച്ച യു സർട്ടിഫിക്കറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ സമ്മതിക്കുന്നില്ല. എന്താണ് കാതി കൊണ്ടുവന്ന് അലാറം വെക്കുന്നത്? ഓഫ് ചെയ്യടാ. ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല സർ. എന്റെ മുറി നിറയെ നൂറുകണക്കിന് സൈക്കോളുടെ ഫോട്ടോകളും വാർത്തകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം
ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. എ ഫിലിം ബൈ അരുൺകുമാർ എന്നത് 12 വർഷമായുള്ള എന്റെ ആഗ്രഹമാണ്. എന്റെ ആദ്യ സിനിമ എന്ന സ്വപ്നത്തിനായി അതിന്റെ കഥയ്ക്കായി തേടി നടന്ന് കണ്ടുപിടിച്ചതാ ഇതൊക്കെ. അരുൺ, രാഹുകാലത്തിനു മുമ്പ് ഓഫീസിൽ എത്തണം. പ്രൊഡ്യൂസർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വേഗം വട, ലേറ്റ് ആവുന്നു. അരുണേ, എത്രാമത്തെ പ്രൊഡ്യൂസറാണ്? ഒന്നും കണക്കേയില്ല. ആൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ട് ടോപ്പ് ആംഗിളിൽ കാണിക്കണം. ഒരു പെണ്ണ് അവൾ വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. സ്റ്റോറി എല്ലാം ത്രില്ലിങ്ങൊക്കെ തന്നെയാ. സ്റ്റാർട്ടിംഗ് മുതലേ ആകെ ഡാർക്കായിരിക്കുന്നു. ഈ കഥയ്ക്ക് ഫാമിലി ഓഡിയൻസ് ഒന്നും വരില്ല. ഒരു കാര്യം ചെയ്, ക്ലൈമാക്സിലെ ഒരു ഫൈറ്റ് ചേസിംഗ് എല്ലാം വെച്ചൊരു കമേഴ്സ്യൽ പാക്കേജായിട്ട് കൊണ്ടുപോവാ. ഒരു സിനിമയ്ക്കായി നീ എത്ര കാലമായിട്ട് കഷ്ടപ്പെടുന്നു. പക്ഷെ ട്രെൻഡ് ട്രെൻഡ് എന്ന് പറഞ്ഞ് ഒന്നും ശരിയാവുന്നില്ലല്ലോ. എല്ലാം ശരിയാവൂടാ, ട്രെൻഡ് മാറും. കഥ ഓക്കെ, ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടോ? ഭക്ഷണത്തിന് വഴിയില്ലാത്തവൻ എങ്ങനെയാണ് ഷോർട്ട് ഫിലിം എടുക്കുന്നത്? 75 വർഷമായിട്ട് സിനിമ എടുത്തിരുന്നത് എങ്ങനെയാണോ? നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞു. ജീവിച്ചിരുന്ന കാലത്ത് നല്ല പേരല്ലാതെ കാശൊന്നും അങ്ങനെ സമ്പാദിച്ചു വെച്ചിട്ടില്ല. അച്ഛന്റെ സബ് ഇൻസ്പെക്ടർ ജോലി അവകാശിയായി നിനക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അളിയനോട് പറഞ്ഞ അതിനുള്ള കാര്യങ്ങളെ ശരിയാക്കി തരും. അരുണേ, ഈ മാസത്തെ വാടക? ഡെഡ് ബോഡി ക്യാരക്ടർ. ആൾ ദി ബെസ്റ്റ്. താങ്ക്സ്. സ്റ്റോറി എനിക്ക് വളരെ ഇഷ്ടമായി. നാളെ അഡ്വാൻസ് വാങ്ങിച്ചു. പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞടാ. സൂപ്പർ സൂപ്പർ. റോൾ ക്യാമറ, ആക്ഷൻ. ഞാൻ ഇന്നലെ നിന്റെ ഗൃഹനില വെച്ച് നോക്കിച്ചപ്പോ എന്റെ രാശിയും നിന്റെ രാശിയും തമ്മിൽ ചേരില്ല എന്ന് കാണുന്നു. അത് പടത്തിന്റെ റിസൾട്ടിനെ ബാധിക്കരുത്. അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിക്കണം. ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാം. ചേട്ടൻ ട്രൈ ചെയ്തോണ്ടിരിക്കും. 26 വയസ്സായില്ലേടി നിനക്ക്? ആളുകൾ ചോദിക്കുമ്പോ ഞാൻ ഉത്തരം പറയാനല്ലാതെ ബുദ്ധിമുട്ടുക. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയുക, നമുക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ നീ ജോലിക്ക് പോയേ തീരൂ. സർ, ഓപ്പണിംഗ് ഷോട്ടിൽ 2 ഡെഡ് ബോഡി കാണിക്കുമ്പോ പിന്നീന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ക്രെയിൻ ഷോട്ടില്. സാറ് വരാൻ പറഞ്ഞിരുന്നു. സാറ് ബിസിനസിന്റെ ആവശ്യത്തിനായി മുംബൈയിൽ പോയിരിക്കുക. 6 മന്ത്സ് കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഹലോ അമ്മേ, ഞാൻ അളിയനെ പോയി കാണാം. നിന്റെ അച്ഛന്റെ പേരില് നിനക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. ഈ എസ് ഐ ജോലി കിട്ടാൻ വേണ്ടി എന്ത് പിടിവലിയ നടക്കുന്നത് നിനക്കറിയാവോ? നീ അപേക്ഷ കൊടുത്തല്ലോല്ലേ? എന്താരണേ ഡയറക്ഷൻ വിട്ട് അഭിനയം തുടങ്ങിയോ? അഭിനയം തന്നെ. അപ്പൊ ആ ഡെഡ് ബോഡി ക്യാരക്ടർ അതൊക്കെ റെഡിയാക്കാം. എപ്പോ? ഉടനെ തന്നെ. അതിനു മുമ്പ് ഞാൻ ഡെഡ് ബോഡി ആവോ എന്തോ? എടാരണേ, ഇനി സിനിമയൊക്കെ അങ്ങ് മറന്നേക്ക്. നീ പുതിയതായി ട്രെയിനിങ് ഒന്ന് എസ് ചെയ്യാം. ഹയർ ഓഫീസർ എന്ത് പറഞ്ഞാലും അതുപോലെ കേട്ടോണം. അതാണ് ഇവിടെ എല്ലാരും ചെയ്യുന്നത്. നമസ്കാരം സാർ. ഇറങ്ങ്. എനിക്ക് പുറത്തു പോയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഞാൻ പോയി വന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഇരിക്കടാ. ഇരിക്കേ, കോടതി പോയിട്ട് വരാം. അയ്യോ, ഹലോ, എടവാ. നീയാണോ പുതിയതായിട്ട് വന്ന എസ് ഐ? അതെ സർ. ശരി, നിന്റെ അടിയുടെ ചൂടില് ഉള്ള സത്യമെല്ലാം പറയിപ്പിക്കണം. സർ, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. എന്താ, കാക്കിയിട്ട പുണ്യാളനാണോ? എടോ, ഇവനെ തല്ലി ട്രെയിനിങ് എടുക്ക്. അവൻ സത്യം പറയുന്നത് വരെ നീ വെളി വരരുത്. പിടി. പോലീസായിട്ട് അഭിനയിക്കാൻ വന്നത് തല്ലൻ ഇത്ര മടിയുണ്ട്? പുറത്ത് വരരുത്. പിടിക്കേ, പിടിക്കടാ. ഇങ്ങതാ, നീ വാ. ഇതാ നോക്ക്. അയ്യോ 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 അയ്യോ, പിടിക്കില്ല സർ. ഇങ്ങനെ അടിക്ക, പിടിക്കേ.
സാമാന്യ ബോധമില്ലടാ. നിന്നോട് കോടതിയിലേക്ക് വരാൻ പറഞ്ഞപ്പോ നീ നിന്റെ സ്ക്രിപ്റ്റും വായിച്ച് ഇവിടെ ഇരിക്കണോ? അത് പോലീസ് യൂണിഫോമിൽ. ഇവൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാ നീ എന്ത് ചെയ്തേനെ? അങ്ങനെ ഞാൻ ഓടിപ്പോയില്ല സാറേ, കഥ നല്ല രസമുണ്ടായിരുന്നു. ഇവനോട് നീ കഥ പറഞ്ഞ് കേൾപ്പിച്ചോ? ഇനി നീ ആരോടെങ്കിലും കഥ പറഞ്ഞെന്നറിഞ്ഞ പറ. അടുത്ത വീട്ടിലൊന്നും ആരുമില്ലേ? നിങ്ങൾക്ക് സ്വന്തക്കാരും ആരുമില്ലേ? പരമേശ്വരൻ സാർ. സാർ എന്താ പറ്റി? മർഡർ കേസാ സാർ. എന്താ സംഭവിച്ചത്? എന്റെ മോള് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാർ. വെള്ളം അടിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ മോളോട് മോശമായിട്ട് പെരുമാറി. ഞാൻ തടയാൻ ശ്രമിച്ചു സാർ. എന്റെ മോളെ രക്ഷിക്കാനായി ഞാൻ അയാളെ അരിവാള് കൊണ്ട് വെട്ടി സാർ. നിങ്ങളുടെ ഭർത്താവ് എന്ത്? അയാളെയാണ് സാർ ഞാൻ വെട്ടിയത്. മോളെ നിനക്ക് എന്തിന്റെ എക്സാമാ? സയൻസ്. പരമേശ്വരൻ സാർ എഫ്ഐആർ എഴുതിയായിരുന്നോ? എഴുതിയായിരുന്നു സാർ. അത് കേറി കളഞ്ഞേക്ക്. ഈ കുട്ടി എക്സാം എഴുതിക്കോട്ടെ സാർ. അളിയനോട് പറഞ്ഞ് ഞാൻ ഓർഡർ വാങ്ങിത്തരാം. മോളെ നീ വിഷമിക്കാതെ പോയി എക്സാം എഴുത. ആ ലക്ഷ്മി ഇവരുടെ മോളെ കാണാതെ പോയിരിക്കുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരു 4-4 ആവും. ഇവർ അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആണ്. ഇദ്ദേഹം കസ്റ്റംസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വേഗം അന്വേഷിച്ച് എനിക്ക് റിപ്പോർട്ട് തരണം. അവരുടെ വീടിനടുത്ത് വെച്ചാണ് കുട്ടിയെ കാണാതെ പോയത്. അതുകൊണ്ട് അടുത്തുള്ള ബിൽഡിംഗിൽ CCTV ക്യാമറ ഉണ്ടോയെന്ന് ആദ്യം അന്വേഷിക്കുക. അത് മാത്രമല്ല, ആ കുട്ടിയെ കാണാതെ പോയ സമയത്ത് വീട്ടിൽ വളർത്തുന്ന നായയുടെ കഴുത്തിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ആരോ തൂക്കിയിട്ടിട്ട് പോയി. അത് കണ്ട് പാരന്റ്സ് വല്ലാതെ പേടിച്ചു. ഇതാണ് ആ ഗിഫ്റ്റ് ബോക്സ്. ആരോട് ചോദിച്ചിട്ടാ മർഡർ കേസിലെ പെണ്ണ് റിലീസ് ചെയ്തത്? സ്വന്തം മോളെ അച്ഛൻ. ആ പെണ്ണിന് നമ്മുടെ അമ്മൂന്റെ പ്രായം കാണുവളിയാ. അതുകൊണ്ട് നീ നിനക്ക് തോന്നിയ പോലെ ചെയ്തോ? എനിക്ക് തോന്നിയതുപോലെ അല്ല. IPC Section 120 സ്വയരക്ഷയ്ക്ക് കൊല ചെയ്യാന്നുണ്ട്. അത് അളിയനും അറിയാലോ. അത് വെച്ച് ഞാൻ റിലീസ് ചെയ്തത്. അപ്പൊ നീ നിയമപ്രകാരമാണ് ചെയ്തത്? പിന്നെന്തിനാ എന്റെ കള്ളൊപ്പിട്ട് നീ ഓർഡർ പാസ്സാക്കിയത്? അല്ലാതെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു പറയാ. അളിയന്റെ ശ്രദ്ധയെപ്പെടുത്തി ഒരു സബ് ഇൻസ്പെക്ടർ കൊണ്ടുവന്ന് ഫോർമാലിറ്റീസ് ആരംഭിച്ച് കേസ് അന്വേഷിച്ച് കേസ് തീർന്നു കഴിയുമ്പോ ആ പെണ്ണിന്റെ ജീവിതം പകുതിയാവും. എടാ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നാളെ ഇതൊരു വലിയ പ്രശ്നമായ ആരാടാ അതിന് ഉത്തരം പറയേണ്ടത്? പറയുന്നത് മുഴുവൻ നിയമവും ചെയ്യുന്ന മുഴുവൻ നിയമവും എന്നാ നന്നാവുന്നത്? ഉള്ള ജോലി തന്നെ തീർക്കുന്ന വലിയ തലവേദനയായിട്ടിരിക്കുക.
നീ ഇനി സ്റ്റേഷനിൽ വരുമ്പോ നിന്റെ ഹൃദയം ഇവിടെ ഊരി വെച്ചിട്ട് വന്നാ മതി. നാളെ ഈ കേസിനെ പറ്റി പത്രക്കാരി വഹിക്കുമ്പോ ഞാനാ ഉത്തരം പറയേണ്ടത്. ഇതിനിടയ്ക്ക് ലോക്കൽ പൊളിറ്റിക്സുകാരുടെ ശല്യം വേറെ. കിട്ടുന്ന ശമ്പളത്തിന് മാത്രം പണിയെടുത്താ മതി. എക്സ്ട്രാ പണി ഒന്നും ചെയ്യണ്ട. അരുൺ, ദിസ് ഈസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്, ഓർത്തോ. അമ്മ വരില്ലല്ലേ? രാവിലെ മുതൽ തലവേദനെന്ന് പറഞ്ഞു കിടക്കുമോ? അതെന്തായാലും നന്നായി. പുതുതായി വന്ന മിസ്സിന് ഞാൻ കോകില മിസ്സിന്റെ മകളാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മാമന എന്റെ അച്ഛൻ, മാം എന്ത് പറഞ്ഞാലും തല അട്ടി കേൾക്കണം. ദയവ് ചെയ്ത് വാ തുറന്നൊന്നും പറയല്ലേ. വേണമെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലിക്കോ, എന്നാലും അത്തിരി വാ തുറക്കരുത് പ്ലീസ്. മിണ്ടതോ വാടി. എക്സ്ക്യൂസ് മീ മാം, കമൻ. ശരിക്കും അമ്മുവിന്റെ അച്ഛനാണ് മാം? കണ്ടിട്ട് തോന്നുന്നില്ല. കണ്ടിട്ട് തോന്നുന്നില്ലേ? അല്ല, യങ്ങാണ്, അതുകൊണ്ട് ചോദിച്ചത്. താങ്ക് യു മാമാ. കല്യാണമൊന്നും ആലോചിക്കണ്ട. എന്ത് ചെയ്യാനാ മിസ്? ചെറിയ വയസ്സിൽ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. മരണക്കിടക്കെ കിടന്ന എന്റെ അപ്പൂപ്പൻ എന്നെ ഇവളുടെ അമ്മയുടെ കൈ പിടിച്ചു കൊടുത്തു. ശരി, അതൊക്കെ വിടും. നിങ്ങളുടെ മകൾ എന്താ കാണിച്ചതെന്ന് അറിയാമോ? അറിയില്ല മിസ്. പ്രോഗ്രസ് കാർഡിൽ നിങ്ങളുടെ കള്ള് ഒപ്പിട്ടിരിക്കുന്നു. അയ്യോ, ഇത് എന്റെ പോലെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ബ്രില്യന്റ് അല്ലേ മിസ്? എന്ത് ധൈര്യത്തിലായിരുന്നു ഇങ്ങനെ ചെയ്ത? ഇനി ചെയ്യോ, ഇനി ചെയ്യോ, ഇനി ചെയ്യോ. ഇല്ല മിസ്, ഇനി ചെയ്യോ. ശരി, ഞാൻ വരട്ടെ. എന്താടി തലവേദന എടുക്കുന്നല്ലേ പറഞ്ഞു? വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തുകൂടായിരുന്നു. അല്ലാതെ എക്സാം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ വന്നത്. റെസ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ അത് സയന്റിഫിക് കാൽക്കുലേറ്റർ അമ്മു ചോദിച്ചായിരുന്നു. സർപ്രൈസ് ആയിട്ട് അവൾക്ക് കൊടുക്കാനാ. ഇതൊക്കെ കൊടുത്തോ, പക്ഷെ കൈ നിറയെ കാശ് കൊടുത്ത് അവളെ വഷളാക്കരുത്. ചുമ്മാ വാടി. എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്? പാവം, ഒരു പെൺകുട്ടിയല്ലേ. ഇവള് ചെയ്തത് വലിയ തെറ്റല്ലേ മിസ്? അതിന് അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ അടിച്ചത്? ഇക്കാര്യം നമ്മുടെ സ്ക്രിപ്റ്റിലേ ഇല്ലല്ലോ. അമ്മയില്ലേ മോന്? നീ വാ. പുതിയ നമ്പർ ഇടുന്നുണ്ടെങ്കിൽ പറയണ്ടേ? ഇനി മുതലേ അച്ഛൻ നിന്നെ അടിക്കില്ലേ മോളെ, അടിക്കില്ല. കാൽക്കുലേറ്റർ വാങ്ങിക്കൊടുത്തോണ്ട് എന്താ കുഴപ്പം? ഇനി മുതൽ സത്യമായിട്ട് ഞാൻ അവൾക്ക് കാശ് കൊടുത്തു വിടില്ല. എന്റെ മോൾക്ക് ഞാനല്ലാതെ വേറെ ആരും. നിന്റെ അമ്മയെ കുറിച്ച് മാത്രം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവളൊരു ആഗ്രഹമല്ലടി, ഞാൻ കൊടുത്ത. മാം, എന്തു പറ്റി? ഈ കുട്ടി പ്രോഗ്രസ് കാർഡിൽ അച്ഛന്റെ സൈൻ അവള് തന്നെ ഇട്ടുകൊണ്ട് വന്നു. അതിനാണോ അവള് കരയുന്നത്? അവളുടെ അച്ഛൻ ഒരുപാട് തല്ലി. എന്താ അവളുടെ അച്ഛനോ? അതെ, അമ്മയില്ലാത്ത കുട്ടിയാ. അമ്മയില്ലാത്ത കുട്ടിയോ? ഇതെല്ലാം ആരാ പറഞ്ഞത്? ഇവളുടെ അച്ഛൻ തന്നെയാ പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ദേ ഇവിടെ തന്നെയുണ്ട്. തീർന്നു. ഓ, ഇവളുടെ അച്ഛൻ ഇയാളാണോ? സാർ, സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ അറിയുന്ന ആളാ. വാ. നമസ്കാരം. മാം, ഇവളുടെ ചത്തുപോയ അമ്മ ഞാനാ. ഇതെന്റെ അനിയൻ. അമ്മുവിന്റെ അച്ഛൻ ഞാനാ. അമ്മുവിന്റെ മാമൻ ഞാനാ. എനിക്ക് ഇതുവരെ കല്യാണം ആയിട്ടില്ല. സാർ, മിസ് അത് ചോദിച്ചായിരുന്നോ? ഇല്ല, ഒരു ചെറിയ ഇൻഫർമേഷൻ. അമ്മ എന്താ ഇതൊക്കെ? നീ നന്നായി പഠിക്കുന്നില്ല, അച്ഛന്റെ കള്ള് ഒപ്പിടുന്നു, വേറൊരാളെ അച്ഛനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നു. മാം, ചുമ്മാ എല്ലാത്തിനും എന്നെ മാത്രം ഇങ്ങനെ കുറ്റം പറയാതെ. അച്ഛന്റെ സൈൻ ഇട്ടത് ഈ മാമനാ. എന്റെ ഒപ്പ് എന്നെക്കാളും നന്നായിട്ട് നീ ഇട്ടിരിക്കുന്നു, അതാണോ നീ പിടിക്കപ്പെട്ടത്? എന്നാ ഒരു പൊന്നാട കൂടി വാങ്ങിക്കൊണ്ടുവന്ന് ചാർത്തി ഒരു ട്രോഫിയും കൂടി അവന്റെ കയ്യിൽ വെച്ചു കൊടുക്ക്. ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതേ കൂടുതൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലെന്ന്. ദിവസം ചെല്ലുംതോറും ഇവളുടെ സ്വഭാവം മഹാവഷളായിക്കൊണ്ടിരിക്കുക. സ്കൂളിലാണെങ്കിൽ ഒരു വക പഠിക്കയില്ല, നിങ്ങൾ അവളെ വഴക്കം പറയില്ല, ഞാനോട്ട് പറഞ്ഞാ അവള് കേൾക്കത്തുമില്ല. അമ്മു, ചട്നി വേണോ? ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? പറയേ. നമ്മളെ കൂടെ തന്നെ ഇവളെ നിർത്തിയിരിക്കില്ലേ, അതിന്റെ കുഴപ്പാ. അതുകൊണ്ട് ഈ മാസം തന്നെ ഹോസ്റ്റലിലുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ കണ്ടുപിടിച്ച് ഇവളെ ചേർക്കണം. ചേച്ചിക്ക് സുഖമില്ല, ഇന്ന് സ്കൂളിൽ വരില്ലെന്നാണല്ലോ അമ്മ പറഞ്ഞത്. ചേച്ചിയോടാരാ സ്കൂളിൽ വരാൻ പറഞ്ഞോ?
ആദ്യം നിനക്കിട്ട് നല്ലത് തരണം, എന്നാലേ ശരിയാവൂ. എന്താ പുതിയ സ്കൂളിൽ നിങ്ങൾ കണ്ടുപിടിക്കോ അതോ ഞാൻ നോക്കണോ? ഒന്ന് പറ. താങ്ക് യു. സാധനങ്ങളെ കഴിച്ചു മാറ്റുമ്പോ എല്ലാം കാണുന്നിടത്ത് മേലെ ഇരിപ്പുണ്ടെന്ന് അറിയാമോ നിനക്ക്? ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, ഞാൻ പറഞ്ഞുതരാം. എല്ലാം എടുത്തെടുത്ത് എന്നെ തിരിച്ചു വെച്ചേക്ക്, ചെയ്യില്ലേ? നിന്നെ സംസാരിക്കാൻ വന്നാൽ എന്റെ അടുത്തോടി വരണോന്ന്. നല്ലവരെ പോലെ അഭിനയിക്കും, എന്നാൽ ചീത്ത ആൾക്കാരായിരിക്കും. ബാഡ് ബോയ്സ്. ബി വെരി കെയർഫുൾ. അല്ല, ഒരു സൈൻ ഇട്ടതിനാണോ? അതിനാണോ എന്നെ ഇങ്ങനെ ക്രിമിനലായി കാണുന്നത്? ഇല്ല, ചെറിയ കുറ്റമാണെങ്കിലും ക്രിമിനൽ തന്നെ. ഓ, പറയാ. ഫോട്ടോസ് എല്ലാം വാങ്ങിയോടാ. ആ വാങ്ങി. രാവിലെ തന്നെ സ്റ്റേഷനിൽ കൊടുക്കണം, മറക്കരുത്. ആ ഓക്കെ. ഇതൊരു തോളിച്ച് വെച്ചിരിക്കായിരുന്നു. വീട്ടിൽ ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്? എടുത്തെടുത്ത് കൊണ്ട് വെച്ചിട്ടോ. പോ. മാം, അതെല്ലാം കുട്ടിയുടെ കൈ തന്നെ ഇരിക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല. വേണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുപോകണം, അതിനുള്ള പൈസ നേരത്തെ തന്നിട്ടുണ്ട്. ആര്? ദാ പുറത്ത് ബൈക്ക് എടുക്കുന്നില്ലേ, അയാളാ. സമിതിയുടെ മർഡറിനെ അമൃതയുടെ മിസ്സിംഗിനെ ഇവിടെ കൂട്ടിക്കെട്ടു. നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു എവിഡൻസ് ആ പാവയുടെ തലയാ. അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഈ അന്വേഷണവും കണ്ടുപിടുത്തവും ഒന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. അളിയനെങ്കിലും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ട് നമുക്ക് അവനെ പിടിക്കാം. നോക്ക്, വെറുതെ സ്ക്രീൻ എടുക്കണം. അമൃതയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ കേസ് തെളിയോ ഇല്ലയോ നോക്ക്. ഇല്ല അളിയ, ഈ കേസ് അങ്ങനെ തീരില്ല. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അളിയ? പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്തെന്നുള്ളത് നേരാണ് മാഡം, എന്നാൽ അവളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല മാഡം.
അപ്പൊ പിന്നെ എന്തിനാടാ പോലീസിനെ കണ്ടപ്പോ ഓടിയത്? പേടിച്ചിട്ട് ഓടിയതാ മേഡം. ഇതാണ് പറ്റിയ സമയമളിയ. എവിഡൻസിനെ പറ്റി പറയട്ടെ. വേണ്ട, ആ പെണ്ണും വിളിക്കുമാരി ചൊറിയുന്ന സ്വഭാവം ഹയർ ഓഫീസേഴ്സ് പറഞ്ഞാൽ പോലും കേൾക്കാറില്ല. നിന്നെ പോലുള്ള പുതിയ ഓഫീസേഴ്സിനെ മൈൻഡ് ചെയ്യ പോലും ഇല്ല. ഞാനോ ചുമ്മാ മിണ്ടായിട്ട, ഈ തള്ള പറയുന്നതും കേട്ട് കിട്ടുന്ന ശമ്പളം വാങ്ങി സമാധാനമായിട്ട് ഞാൻ ജീവിക്കാം. അത് കളഞ്ഞു കുടിക്കണം. അളിയ, അന്വേഷണം തെറ്റായി വിളിക്കാൻ പോകുന്നേ. എടാ, ഏതോ ഒരു വഴിയിൽ കൂടി പോകുന്നില്ലേ? അങ്ങനെ അങ്ങ് പോട്ടടാ. എന്നെ പഠിപ്പിക്കാൻ വരാതെ ഞാൻ പറയണ കേൾക്കടാ. അവിടെ എന്താ ശബ്ദം? ഇല്ല മേഡം, ഈ കേസിനെ പറ്റി സംസാരിക്കായിരുന്നു. നിന്റെ അടിയുടെ ചൂടിൽ അവൻ സത്യം പറയണം. ഉംബോ എടോ, അടിക്കടോ? മേഡം അടിക്കല്ല മേഡം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മേഡം. ഹലോ, ഹായ് മുത്തേ. മുത്തു അല്ലെങ്കിൽ കഴിച്ചോ? ആ, അമ്മയ്ക്ക് കുറച്ച് തിരക്കുണ്ട്. അമ്മ എന്ത് പറയുന്നു? ആണോ? അമ്മ പറയുന്നത് അനുസരിക്കണം. അമ്മ പിന്നെ വിളിക്കാട്ടോ. ഓക്കെ, എന്ത് പറ്റിയോടാ തനിക്ക്? മാം, ഇവൻ അടിക്കുന്നത് വേസ്റ്റ് ആണ് മാം. നമ്മൾ അന്വേഷിക്കുന്ന ആളോ റേപ്പിസ്റ്റോ ആളെ തട്ടിക്കൊണ്ട് പോകുന്നവനോ ഇവനെ പോലെ വൺ സൈഡ് ലവർ ഒന്നും അല്ല. ക്രൂരമായി കൊല ചെയ്യുന്ന മനോരോഗം ബാധിച്ച ഒരാളാ. അതായത് അവനൊരു ഒരു സൈക്കോ. എന്തൊക്കെയാണോ ഈ പറയുന്നത്? മാം ഒരു മിനിറ്റ്. മാം എക്സ്ക്യൂസ് മീ, ഇത് കുറച്ച് നാൾ മുമ്പ് കാണാതെ പോയ സംയുക്തയുടെ ഫോട്ടോ, ഇത് രണ്ട് ദിവസം മുമ്പ് കാണാതെ പോയ അമൃതയുടെ ഫോട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള സാമ്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും 15 വയസ്സ്. സ്കൂൾ സ്റ്റുഡൻസ്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇത് സംയുക്ത കിഡ്നാപ്പ് ചെയ്ത് 2-ാം ദിവസം ബോഡി കണ്ടെടുത്തപ്പെടുത്ത ഫോട്ടോ. ഇത് രണ്ടാളിക്ക് മുന്നാടി അമുതാവ് കടത്തുന്നപ്പോ സ്പോട്ടിൽ കടിച്ച ബൊമ്മത്തലയുടെ ഫോട്ടോ. ഇപ്പൊ പറയുന്ന സംയുക്തയുടെ തലമുടി പിടിക്ക് എടുത്തിരിക്കുന്ന മാതിരി, இந்த பொம்மையோட தலைமுடி பிடிங்க எடுத்திருக்காங்க. சமுக்தோட கண்கள் தோண்டி எடுத்திருக்கிற மாதிரி, வாய்ப்பகுதி செதுச்சிருக்கிற மாதிரி இந்த பொம்மைக்கு நடந்திருக்கணும். அது மட்டும் இல்லாம குறிப்பா கத்தியால சமுக்தோட நெத்தியில, காதல, நாசில இப்படி ஒரே மாதிரியான காயங்கள் இந்த பொம்மை தலையில இருக்குமா? சோ இதெல்லாம் வச்சு ஈ ரெண்டு இன்ஸ்டன்டும் ஒரே ஆளு, அதாவது நீ பண்ண சைக்கோ செய்ததாணோ? ഇത് മാത്രമല്ല മാം, ഇതുവരെ ലോകത്താകെ വന്നിട്ടുള്ള സൈക്കോസിന്റെ ലിസ്റ്റിൽ 27% പേരും കൊല്ലുമ്പോഴും ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകുമ്പോഴും ഒരാളെയാൾ അവിടെ ഇട്ടിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉദാഹരണമായി 1970s അമേരിക്കയിൽ സോഡിയാക്ക് എന്നൊരു സീരിയൽ കില്ലർ ആളുകളെ ക്രൂരമായി കൊന്നിട്ട് ക്രോസിന്റെ സിമ്പിൾ അവന്റെ അടയാളമായി വരച്ചു വയ്ക്കുമായിരുന്നു. ഡെന്നീസ് റഡർ എന്നൊരുത്തൻ ഒരു പെണ്ണിന്റെ സിമ്പിളാണ് അടയാളമായി ഇട്ടിരുന്നത്. അത് തിരിച്ചു വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് BTK എന്ന അവന്റെ ഇൻഷ്യലായിരുന്നു എന്ന്. ഇവിടെ ഇന്ത്യയിലെ സൗത്ത് മുംബൈയിലെ രവീന്ദ്രൻ ഒരാള് കൊലപാതകം നടത്തിയ ശേഷം ബിയർട്ടൻ ഉപേക്ഷിച്ചിട്ട് പോവുമായിരുന്നു. വാഷിംഗ്ടണിലെ ജോൺ അലൻ മോളൻ എന്ന രണ്ടുപേര് കോളിംഗ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ് അടയാളമായിട്ടിരുന്നത്. അതുപോലെ ജോൺ ഫിയൻസ് എന്നൊരുത്തൻ ഒരു ഒടിഞ്ഞ കുരിശായിരുന്നു സിമ്പലാക്കിയത്. മാം, ചിലർ കൊല്ലുന്ന രീതി കണ്ടാലേ ആളെ തിരിച്ചറിയാൻ സാധിക്കും. 19th century ലണ്ടനിൽ ബാങ്ക് റിപ്പർ എന്നൊരാള് കോൾ ഗേൾസിനെ കൊന്നിട്ട് അവരുടെ ശരീരം രണ്ടായി വെട്ടിക്കീറുമായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരു സൈൻ ഇടുന്നതെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ക്രൂരമായ കൊലപാതകങ്ങളും അടയാളങ്ങളും കണ്ട് ജനങ്ങൾ ഭയപ്പെടണം. ആ ഭയം കണ്ട് സൈക്കോ സന്തോഷിക്കും. അതാണ് അവർക്ക് വേണ്ടത്. ഇതുപോലെ 100 കണക്കിന് എക്സാമ്പിൾസ് ഉണ്ട് മാം. അത്തരത്തിലുള്ളൊരു അടയാളമാണ് വികൃതമാക്കപ്പെട്ട ഈ പാവത്തലി. ഇപ്പോ നമ്മുടെ പേടി കണ്ടവൻ സന്തോഷിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ റൂട്ടിൽ പോയാൽ മതിയെന്ന്. അപ്പോ ഞാൻ പോകുന്ന റൂട്ട് തെറ്റാണെന്നാണോ? മാം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല മാം. ഈ സംയുക്തയുടെ കൊല നടന്നപ്പോ ഇമാതിരി പാവത്തലയൊന്നും കിട്ടിയില്ലല്ലോ അനിയ. മാം, അതേപ്പറ്റി എൻക്വയറി നടത്താം മാം. ഈ സംയുക്തയുടെ മർഡർ കേസ് നീ എന്തിനാ റിസർച്ച് ചെയ്യുന്നത്? എന്റെ സിനിമയ്ക്ക് വേണ്ടി ഇതുപോലുള്ള ന്യൂസ് ആർട്ടിക്കൽസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരുന്നു മാം. ആണല്ലേ, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന നീ അച്ഛന്റെ പേര് ഉപയോഗിച്ച് ഈസി ആയിട്ട് എസ്ഐ ആയി വന്നതാണല്ലേ. മാം, ഏയ്, വേണ്ടാത്ത കഥകളൊന്നും ഇവിടെ കൊണ്ടുവന്ന് വിളമ്പരുത്. നിന്റെ സ്ക്രിപ്റ്റ് നോളജ് എല്ലാം സിനിമാക്കാരുടെ അടുത്ത് ഇറക്കിയാൽ മതി. കേസിനുള്ളിൽ കൊണ്ടുവന്ന് കുഴപ്പിക്കരുത്. ശരി, നിന്റെ കഴിവുകളൊക്കെ സിനിമയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ വലിയൊരു ഡയറക്ടർ ആയനെ. അത് പറ്റാഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നടിഞ്ഞു. പ്ലീസ്, സംയുക്തയെ കിഡ്നാപ്പ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് അവളുടെ ബോഡി കിട്ടിയത്. അമൃതയെ കാണാതായിട്ട് ഇത് 2 ദിവസമായി. മാം, നമ്മൾ ഉടനെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അമൃതയ്ക്കും ചിലപ്പോ അങ്ങനെ തന്നെ സംഭവിച്ചേക്കാം. ഇത് സംഭവിക്കും.
നീ എനിക്ക് ഓർഡർ തരരുത്. പോയി സിഗരറ്റ് വാങ്ങിട്ടോ, വേഗം പോടാ. ഞാൻ എ സി സംസാരിക്കുന്നത്. ആ ഏരിയ കവർ ചെയ്യും പബ്ലിക്കിനെ, പ്രത്യേകിച്ച് മീഡിയക്കാരെ അങ്ങോട്ട് വിടരുത്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സമ്മതിക്കണ്ട. അമ്മുണ്ട് വേ. എടാ അരുണെ, നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചടാ. ഇങ്ങോട്ട് മാറ, ഇങ്ങോട്ട് മാറിക്ക്, അതോട്ട് വരണ്ട. അവസാനമായി എസ് ഐ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്റെ പെർമിഷൻ ഇല്ലാതെ മീഡിയയ്ക്ക് ഒരു ന്യൂസും കൊടുക്കരുത്. ഓക്കെ മാം. ഇല്ല സാർ, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതുപോലുള്ള ഗിഫ്റ്റ് ബോക്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. എന്തായാലും സമക്കിയുടെ പാരന്റ്സിനോടൊന്ന് ചോദിച്ചു നോക്കുന്നു. സംയുക്തയെ കാണാതെ തന്നെ അന്ന് ഇതുപോലെ ഗിഫ്റ്റ് ബോക്സ് ഒന്നും കിട്ടിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ എന്നെ കൊണ്ട് ഐ കുഡ് കൺട്രോൾ മൈ ടിയേഴ്സ്. അവന് വേദന എന്ത് നടന്നുകൂടെന്ന് തോന്നുന്നു. ബ്ലാക്ക് ഹേർട്ട്. പാവം ആ കുട്ടിയുടെ കണ്ണ് തുരന്ന് പല്ല് പറിച്ച് മുടിയെല്ലാം പിഴുതെടുത്ത് അതിനുശേഷം അതിന്റെ ശരീരം മുഴുവൻ കത്തിക്കൊണ്ട് കുത്തിക്കീറി. ഇതെല്ലാം ആ കുട്ടി ജീവനോടിരിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുള്ളതാ. ദിസ് മാൻ സഫറിംഗ് ഫ്രം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വിത്ത് അഗ്രഷൻ ആൻഡ് ഡീവിയൻ ബിഹേവിയർ. ചുരുക്കി പറഞ്ഞാൽ സൈക്കോ. Completely a psycho. Sir, rape or valadam? No rape. But, avade okay. Sir, ഇത് സംയുക്തയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു വ്യത്യാസം പോലുമില്ലാതെ അമൃത എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്, അതുപോലെ തന്നെയാണ് ഈ കൊലയും നടന്നിരിക്കുന്നത്. ഇതെല്ലാം വെച്ച് ഒരാള് തന്നെയാണ് ഈ രണ്ട് മർഡറും ചെയ്തതെന്ന് കൺഫേം ചെയ്യാൻ പറ്റൂ. അതെ സർ, അവള് പോയ പിറകെ ആരോ ഗേറ്റിലെ ഗിഫ്റ്റ് കൊണ്ട് വെച്ചിരുന്നു. അവളെ കാണാതെ പോയതിന്റെ ടെൻഷനിൽ ഇതിന്റെ കാര്യം മറന്നുപോയതാ. സംയുക്തയുടെ ഹോസ്റ്റലിൽ നിന്ന് ഇത് കിട്ടിയത്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ലക്ഷ്മി? ഡി ജി പി എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അമൃതയുടെ മർഡറിനും ഫയൽ ക്ലോസിന്റെ സംയുക്തയുടെ മർഡറിനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ടോന്ന്? ഇല്ല ഇല്ല സർ. അത് പിന്നെ എന്താ ലക്ഷ്മി? സർ, നിങ്ങൾ പറയുന്നത് പോലെ ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു മനോരോഗിയാണെങ്കിൽ, അവനും കൊല്ലപ്പെട്ടവർക്കും തമ്മിൽ ഒരു ബന്ധമോ മോട്ടീവോ ഇല്ലെങ്കിൽ,
ഈ കേസ് നമ്മൾ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ആരെയാ സംശയിക്കേണ്ടത്? അവനെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എനിക്കെന്തോ ഈ കേസ് വലിയ തലവേദനയാവാൻ പോവുക. അങ്ങനെ എനിക്ക് തോന്നുന്നത്. സർ, ഐ ഹാവ് എൻ ഐഡിയ സർ, ബട്ട് അതിൽ കുറച്ച് റിസ്ക് ഉണ്ട്. പറയേ സർ. ഈ കേസില് പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ട് പോകുന്നത്, ഡെഡ് ബോഡി വികൃതമാക്കി പൊതുസ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നത് ഒക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാവും. ഒരു കലാകാരന് കൈയടിയും പ്രശംസയൊക്കെ പ്രോത്സാഹനമാകുന്നതുപോലെ സൈക്കോകൾക്ക് ആളുകൾ അവരെപ്പറ്റി പേടിയോടെ സംസാരിക്കുന്നതും ഭയപ്പെടുന്നതും, അതാണ് അവരെ മുന്നോട്ട് കൊണ്ടുവന്ന ശക്തി. അതാണ് അവരുടെ മനോനിലയെ സമാധാനപ്പെടുത്തുന്നത്. അങ്ങനെയാണ് അവർ അടുത്ത കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അവനെ തടയണമെങ്കിൽ അവന്റെ മനസ്സമാധാനം തകർക്കണം. അവനെപ്പറ്റി ഒരു ന്യൂസും ഒരു മീഡിയയിലും വരുന്നില്ലെങ്കിൽ, അവനെ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ പതറും, പേടിക്കും, അവന്റെ ടാർഗറ്റ് മാറും, അവന്റെ പ്ലാനിങ്ങിൽ തെറ്റ് സംഭവിക്കും. അപ്പോ അവനെ പിടിക്കാൻ എളുപ്പമായിരിക്കും സർ. അതിന് ഈ ഡെഡ് ബോഡിയെ ആരും കാണാതെ മറച്ചു വെക്കണം സർ. ഈവൻ അവളുടെ പാരന്റ്സ് പോലും അറിയാതെ. സർ, ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്യാം സർ. എടോ, നാളെ ഈ വിഷയം പുറത്തെറിഞ്ഞാൽ ഒരു SI. നിനക്കെന്താ? ഞങ്ങൾക്കാ ഇതിന്റെ തലവേദന. ഹോം മിനിസ്റ്റർ, CM, മീഡിയ എല്ലാവരോടും മറുപടി പറയണം. മാം, ഇത് അമൃതയുടെ കൊലപാതകത്തോട് അവസാനിക്കില്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ സൈക്കോയെ അപ്രോച്ച് ചെയ്യാൻ വേറെ ക്ലൂ ഇല്ല. എത്രയോ കൊലപാതകങ്ങൾ കണ്ട ഡോക്ടർ പോലും കരഞ്ഞുപോയ ബോഡിയെ അവളുടെ പാരന്റ്സിന് നമ്മൾ കാണിച്ചു കൊടുക്കണോ? അതവർ താങ്ങുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അരുൺ, ഒരു കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നതിന് ചില പ്രൊസീജിയേഴ്സും എത്തിക്സും ഒക്കെ ഉണ്ട്. അത് നമ്മളും ഫോളോ ചെയ്യുന്നതാ എല്ലാവർക്കും നല്ലത്. താൻ പോയി ആ കുട്ടിയുടെ പാരന്റ്സിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ DGP ഒന്ന് സംസാരിക്കട്ടെ. സർ, ഈ കേസിൽ നോർമൽ പ്രൊസീജിയർ വർക്കൗട്ട് ആവില്ലെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഐഡിയ പറഞ്ഞത്. പ്ലീസ്. വർക്കൗട്ട് ആവോ ആവില്ലയോ എന്നൊന്നും നീ പറയണ്ട. പറഞ്ഞത് മാത്രം ചെയ്. പോ. കരയാതെ ചേച്ചി, ഒന്നും സംഭവിക്കില്ല. ചേച്ചി പേടിക്കാതെ വാ. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നെ? എനിക്കിത് കാണാനുള്ള ധൈര്യമില്ല. അത് നമ്മുടെ മോളാണെങ്കിൽ എന്നെ കൂടെ കൊന്നേക്കണം. സീന അത് അമൃത ആയിരിക്കില്ല ചേച്ചി. നല്ലപോലെ നോക്കിയായിരുന്നോ? അതെന്റെ മോളല്ല സർ. സർ, അകത്ത് അമൃതയുടെ ബോഡി. താൻ പറഞ്ഞ കാര്യം ഞാൻ DGP സംസാരിച്ചു. അദ്ദേഹം പെർമിഷൻ തന്നിട്ടുണ്ട്. സർ, അപ്പൊ അമൃതയുടെ ബോഡി? ഇത് ഗവൺമെന്റിന്റെ അറിവോടെയുള്ള ഒരു രഹസ്യ മോർച്ചറിയാണ്. വെളിയിൽ നിന്ന് നോക്കിയാൽ സാധാരണ ഒരു മെഡിക്കൽ ഗോഡോ. പൊളിറ്റിക്കലി സപ്പോർട്ടഡ് ക്രിമിനൽസിനെ വേറെ വഴിയില്ലാതെ എൻകൗണ്ടർ ചെയ്ത് ബോഡി ഇവിടെ കൊണ്ടുവന്നിടും. നമ്മൾ തന്നെ അവരുടെ പേരിൽ ഒരു അബ്സ്കോണ്ടിംഗ് കേസ് എടുത്ത് അന്വേഷണമൊക്കെ നടത്തി കേസ് അവസാനിപ്പിക്കും. അതിനുശേഷം ആ ബോഡി ഡിസ്പോസ് ചെയ്യും. ആ മിസ് അരുൺ, നിങ്ങൾ സൈക്കോളെ പറ്റി പറഞ്ഞതിനൊക്കെ ഒരു ലോജിക് ഉണ്ടായിരുന്നു. IGയോട് പറഞ്ഞ് പെർമിഷൻ കിട്ടിയ ഉടനെ അമൃതയുടെ ബോഡി ഇവിടേക്ക് കൊണ്ടുവന്നു. ഈ സ്ഥാപനം ഡോക്ടർ നന്ദന്റെ കൺട്രോളിലാണ്. അമൃതയുടെ ബോഡി മറച്ചു വയ്ക്കുന്നതൊന്നും പ്രശ്നമേ അല്ല. നമ്മൾ അന്വേഷിക്കുന്നയാൾ ഒരു സൈക്കോ കില്ലർ ആണെങ്കിൽ അടുത്ത അറ്റംപ്റ്റിന് മുമ്പേ അവനെ അറസ്റ്റ് ചെയ്യണം. ഔട്ട്. ഹലോ സർ. ദാസ്, ഞാൻ അമ്മുവിന്റെ അച്ഛനാ. ഇവള് പഠിക്കാൻ കുറച്ച് വീക്കാ.
അതുകൊണ്ടാ സ്കൂൾ മാറ്റി ചേർത്തത്. സാർ സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞങ്ങൾ വെക്കി ഞാൻ നോക്കിയോളാം. വരട്ടെ മോളെ, പിന്നെ കാണാം. ഈ മോഡൽ ഇപ്പൊ വരുന്നില്ല സാർ. ഇത് നിർത്തിയിട്ട് ഒരുപാട് കാലമായി. ഈ കടയിൽ അത്തരം പാവുകൾക്ക് തീരെ ചെലവില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷം മുതലേ അവരോട് സ്റ്റോക്ക് ചെയ്യാറില്ല. ഒരെണ്ണം ഇരിപ്പുണ്ട്. വന്നട്ടെ സാർ, നോക്കാം. ഈ പാവ ഇമ്പോർട്ടഡ് ആണ്, ഓൾഡ് ടൈപ്പ് ആയതുകൊണ്ട് ഇപ്പൊ ആരും വാങ്ങാറില്ല. അതുകൊണ്ട് ഞങ്ങളും ഇപ്പൊ ഇത് എടുക്കാറില്ല. ഡിയർ സ്റ്റുഡൻസ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇന്ന് വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരു നാടിന്റെ വളർച്ച അവിടുത്തെ സ്ത്രീകളോടുള്ള മനോഭാവത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഉദാഹരണമായി വികസിത രാജ്യങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. അത്തരം രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതാണ്. അതിന്റെ കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആദരവാണ്. ചുമ്മാ എഴുതി കൂട്ടാൻ പോലും അറിയില്ല. ഈ വർഷം നീ എങ്ങനെ പാസ്സാവാനാ? പഠിക്കുന്നതിലൊഴിച്ച് എല്ലാ കാര്യത്തിനും മുന്നിലുണ്ട്. നിനക്ക് എന്താ പ്രശ്നം? ബാബുരേഷ് സാർ, ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു സാർ. നീ വയ്ക്കാം, ഞാനിപ്പോ ഇവരയക്കാം. നാളെ ഞാൻ ആരോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയണം, അല്ലെങ്കിൽ എല്ലാവരും ഈ വർഷം ഫെയിൽ. അണ്ടർസ്റ്റാൻഡ്? വയ്ക്കാം. ഈ വർഷം നമ്മുടെ സ്കൂളില് പ്ലസ് ടുവിന് 100% റിസൾട്ടിന് വേണ്ടി പ്ലസ് വൺകാരെ ടൈറ്റായി ഡിഗ്രി ചെയ്യും. അതുകൊണ്ട് ആവറേജ് സ്റ്റുഡൻസ് പാസ്സാവാൻ വലിയ പറ. നീ ബിലോ ആവറേജ് കൺഫേമായും തോക്കും. നെക്സ്റ്റ് ഇയർ എന്റെ പേര് നീ കളയരുത് ശർമ്മേ. ലാസ്റ്റ് വീക്ക് ഒരു പയ്യന്റെ കൂടെ നീ ബൈക്കിൽ പോകുന്നത് കണ്ടല്ലോ ഞാൻ. ഒന്നും പഠിക്കത്തുമില്ല, ചുറ്റി നടക്കുന്നു. എല്ലാം എനിക്കറിയാം. അതൊക്കെ നിന്റെ പാരന്റ്സിനോട് പറയട്ടെ. വേണ്ടല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ചെയ്യണം. ആ ചെയ്യുമോ? ഓക്കെ, ചെയ്യില്ലെങ്കിൽ അവിടെ ഫംഗ്ഷന് പൊക്കോ. നെക്സ്റ്റ് ഇയർ പ്ലസ് ടുവിന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഡോർ അടച്ചിട്ട് വാ. നമ്മുടെ സ്കൂൾ ചെന്നൈയിലെ നമ്പർ വൺ പൊസിഷനിലാണ്. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ സ്കൂളിലെ അച്ചടക്കവും ഇവിടെ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുമാണ്. അതിന് കാരണക്കാരായ നമ്മുടെ ടീച്ചേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മിസ്സസ് അനബല്ല ജോർജ് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാജിക് ഷോ ഇവിടെ നടത്താൻ പോവുകയാണ്. Thank you.
ഓക്കേ, നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് നാളെ തുടങ്ങാം. കോകില മാം. ആ മാമിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ആ പുറത്ത് നിപ്പുണ്ട്. നാളെ ഞാൻ ഹാഫ് ഡേ ലീവ്. കവി സ്പേസ് തെറാപ്പി ട്രെയിനിങ്ങിന് കൊണ്ടുപോകണം. ഓക്കെ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? ആ ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്ന് പറയുന്നുണ്ട്. സോറി മിര, ഞാൻ മറന്നേ പോയി. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അച്ഛനോടും അമ്മയോടും വിഷസ് അറിയിക്കൂ കേട്ടോ. മിസ് തന്നെ പറഞ്ഞേക്ക്. ഹാപ്പി ആനിവേഴ്സറി, വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ആനിവേഴ്സറി, വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു മാം. ബൈ ബൈ. ഈ മെഷീനിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്? ആ ഉണ്ട് മാം. കാവ്യക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിരിക്കുന്നത്. റെക്കോർഡഡ് വോയിസ് കേട്ട് കേട്ട് അവർക്ക് സ്പീച്ച് ട്രെയിനിങ് ഇപ്പൊ വളരെ ഈസിയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ കല്യാണക്കാരി ഒന്നും പറയാത്തെന്താ? കാവ്യ വിട്ടിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല മാം. അവളെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വന്ന് അപ്പൊ ആലോചിക്കും. അങ്ങനെ ഒരാള് വലിയ ബുദ്ധിമുട്ടായിരിക്കും വിജി. ഏയ് നോക്കി നോക്കി നോക്കി. ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ചായിരുന്നു, എല്ലാരോടത്തും ചോദിച്ചു. ഇല്ല സർ, ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടില്ല. സർ ഞങ്ങൾക്കൊന്നും അറിയില്ല. വീര ഓട്ടോയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു. ഓട്ടോയുടെ നമ്പർ ശ്രദ്ധിച്ചില്ല. ഓട്ടോയുടെ പുറകിൽ പേരോ പടമോ വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല. എന്റെ ബസ് വന്നപ്പോ ഞാൻ കയറിപ്പോയി. ശരി, എന്റെ കൂടെ ഒന്ന് വരൂ. ആ ഏരിയയിൽ ഓട്ടോയ്ക്കൊന്ന് നോക്കാം, എന്തെങ്കിലും ഓർമ്മ വന്നാലോ. ഇല്ല, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കാവ്യയുടെ സ്കൂൾ വിട്ടിട്ടുണ്ടാവും, അവള് വെയിറ്റ് ചെയ്യാൻ എനിക്ക് പോകണം. പ്ലീസ്, നിങ്ങൾ തരുന്ന ചെറിയ ഇൻഫർമേഷൻ പോലും ഞങ്ങൾക്ക് വലിയ സഹായമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. സർ എനിക്കും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്രേ അറിയുള്ളൂ. മാം പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് അസ്. സർ എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്തത്? കാവ്യ കരയാൻ തുടങ്ങും, കരഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും അസുഖം വരും. ഹലോ, കാണാതെ പോയ മീരപ്പ ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ല. എന്ത് കോരത്തിലെ കിട്ടിയെന്ന് ഓർത്ത് പേടിച്ചിരിക്ക പ്ലീസ്. സർ എന്നെ നോക്കി വയ്യാത്തൊരു കുഞ്ഞിരിപ്പുണ്ട്, എനിക്ക് പോണം. സോറി. ബബിൾസ് ഉണ്ടുള്ള കളി നിർത്ത്. ഇനി എപ്പോ ബസ് വന്നിട്ട് നമ്മൾ എപ്പോ വീട്ടിൽ ചെല്ലുമെന്ന് ആർക്കറിയാം? ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോരാൻ നോക്കാതെ അവിടെ കിടന്ന് ഓടി കളിച്ച് ഇപ്പൊ തന്നെ ഇത്രയും ലേറ്റായി. ഇനി നീ ഇത് ആവർത്തിച്ച ഒരിടത്ത് ഞാൻ കൂട്ടിക്കൊണ്ട് പോയില്ല. എന്താ മാഡം, ഓട്ടോയാണോ? കയറിക്കോ, കുഴപ്പമില്ല, കയറിക്കോളൂ. മാഡം മാഡം വണ്ടി കേ വണ്ടി കേ. ഹലോ നില്ല മാഡം. പയ്യ പയ്യ മാഡം, സ്ലോ പയ്യ പോടെ. മച്ചാ നമ്മൾ മിസ് ചെയ്തില്ലോടാ. വിട് മച്ചാ, വേറെ ഏതെങ്കിലും ബീച്ചിനെ പോക്കാം. ആരടാ അവൻ? അവൾ ആളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കണോ?
നീയാടാ എവിടെ ബോഡി കാടാ. പോലീസാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വായി നോക്കിയാണെന്ന് വിചാരിച്ചു. ഇല്ല, ജോലിയില്ലാതെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ആളാന്ന് കരുതി. അങ്ങനെ നടക്കുന്നായിരുന്നു ബെറ്റർ. കാവ്യയുടെ അച്ഛനിപ്പ എവിടെയാ? കാവ്യ എന്റെ മോളല്ല. അതെനിക്കറിയാം. കാവ്യ ടീച്ചറിന്റെ മോളല്ല, ചേച്ചിയുടെ മോളാണെന്ന്. ഇവളുടെ അമ്മ അസുഖം വന്ന് മരിച്ചുപോയി. അവരുടെ ഹസ്ബൻഡ് കാവ്യക്ക് സംസാരിക്കാൻ പറ്റാത്തോണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി. അതുകൊണ്ട് ടീച്ചർ ഇവളെ പൊന്നുപോലെ നോക്കുന്നു. ശരിയല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അമ്മുവിനോട് ചോദിച്ചറിഞ്ഞത്. അടുത്ത പ്രാവശ്യം അവളുടെ പ്രോഗ്രസ് കാർഡിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ സൈനിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഉടനെ തന്നെ എല്ലാം പറഞ്ഞു തന്നു. ഇതെല്ലാം കാവ്യയുടെ പണിയാണോ? പിന്നല്ലാതെ. എപ്പോ നോക്കിയാലും കുത്തി വരച്ചോണ്ടിരിക്കും. എന്ത് വേണമെങ്കിലും പടം വരച്ച് ചോദിക്കും. ചെയ്യട്ടെ എന്ന് ഞാനും വെച്ചു. പോരാത്തതിന് കുറച്ച് സ്കെച്ച് പെൻസ് നിങ്ങളും വാങ്ങിക്കൊടുത്തില്ലേ? വേണ്ട. ഗുഡ് നൈറ്റ് അരുൺ. നാളെ ഓട്ടോക്കാരെ എല്ലാം പോയി കണ്ടു നോക്കാം. എന്തെങ്കിലും ഓർമ്മ വന്നാൽ ഞാൻ പറയാം. താങ്ക്സ്.
അയ്യോ പഞ്ചറായി സർ. ഹലോ സർ, ആ ഓട്ടോ നിർത്തി. എന്ത് പറ്റി സർ? ഒന്ന് നിർത്തിക്ക് ആട്ടോ. ഓക്കെ, നിർത്ത്. ഓവർ ബ്രിഡ്ജിലേക്ക് പോ. നമ്മൾ വീണ്ടും തോറ്റുപോയി സർ. സർ എന്ത് പറ്റി സർ? മീരയുടെ ഡെഡ് ബോഡി കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടി കിടക്കുന്നു. സർ എന്തായി പറയുന്നേ? ഹലോ പറയൂ വിജി. അന്ന് മീര പോയ ഓട്ടോയുടെ പുറകില് റെഡ് കളർ സ്റ്റാർ കണ്ടത്. വിജി പുറത്തിറങ്ങി സംസാരിക്ക. ഹലോ ഹലോ, ആ ഓട്ടോയുടെ പുറകില് റെഡ് കളർ സ്റ്റാർ ഉണ്ടായിരുന്നു, പിന്നെ ബ്രേക്കും തിരിച്ചുണ്ടായിരുന്നു. വിജി നീ സംസാരിക്കുന്നത് ബ്രേക്ക് ആവുന്നു. ഹലോ കേൾക്കാമോ ഇപ്പോ? ഹലോ, ആ ഓട്ടോയുടെ പുറകിലെ വിജയന് സംസാരിക്കുന്ന ബ്രേക്ക് ആവുന്നു. ഹലോ മാറല്ലോ, മാറി നിൽക്കേ, വയ്യ എടുക്ക്, പുറകോട്ട് പറയുക, അതൊന്നും തുറന്ന. ആ നോക്കി നോക്കി നോക്കി, മുകളിലിരിക്കുന്ന ചവറ ബോഡി തൊടാതെ എടുത്ത് മാറ്റ് അങ്ങോട്ട്. ആ സാർ അങ്ങനെ മാറ്റാ. ആ കോർപ്പറേഷൻകാരാ ആദ്യം കണ്ടതാ? അനിയാ ബാക്കിലോട്ടേ, അതൊക്കെ അവിടെ കിടക്കട്ടെ. നമസ്കാരം സർ. എപ്പോഴാ സാറേ കണ്ടത്? അര മണിക്കൂറായി കാണും. എന്റെ ഏരിയയില പക്ഷെ കേസ് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറഞ്ഞു. നോക്കി നോക്കി, ബോഡിക്ക് സംഭവിക്കില്ല. നോക്കി നോക്കി എടുക്ക, പതുക്കെ പതുക്കെ. ആ ഹലോ, അന്ന് മീര കയറിപ്പോയ ഓട്ടോയുടെ പുറകിൽ റെഡ് കളർ സ്റ്റാർ ലോഗോയുണ്ട്, റേസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇത് പറയാനാണ് ഞാൻ കുറെ നേരമായി വിളിച്ചത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ, ഞാൻ വെറുതെ പെൺകുട്ടികളെ ടീസ് ചെയ്യും, അത്രേ ഉള്ളൂ. എന്താടാ വെറുതെ ടീസ് ചെയ്യുന്നു? എന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടോ? അല്ലേ സാർ, എന്റെ കൂടെ വേറൊരാളൂടെ ഉണ്ട്, ബാബുരാജ് സാർ. ബാബുരാജ് സ്കൂളിൽ പോണ പെൺകുട്ടികളെ പറഞ്ഞു വയ്ക്ക് എന്റെ ഓട്ടോയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാറുണ്ട് സാർ. അതിനയാൾ എനിക്ക് നല്ല പൈസ തരും, അതോടെ എന്റെ ജോലി കഴിഞ്ഞു സാർ. അതല്ലാതെ അദ്ദേഹം ആ പെൺകുട്ടികളെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല സാർ. എന്തിയാടാ ബാബുരാജ്? സ്കൂളിലെ അധ്യാപകനാണ് സാർ. ഒരു അധ്യാപകൻ ചെയ്യുന്ന പണിയാണത്?
ഏത് സ്കൂൾ അധ്യാപകനാടാ? സ്കൂൾ അത് എനിക്ക് അറിയില്ല സാർ, എനിക്ക് അദ്ദേഹത്തിന്റെ വീട് മാത്രം അറിയാം. നായെ പിന്നെയും പിന്നെയും അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ ബഹുമാനിച്ചാണോ വിളിക്കുന്നത്? അവന്റെ വീട് എവിടെയാ? സ്റ്റാച്ചുവിന് അടുത്തുള്ള അരവിന്ദ സ്ട്രീറ്റ്. നിങ്ങളെ അകത്ത് പോയി നോക്കാം. ഓക്കെ സാർ. ഓ, ഇവനായിരിക്കും. ഇവന്റെ ക്ലാസ്സിലല്ലേ നമ്മുടെ അമ്മ പഠിക്കുന്നേ? സ്റ്റുഡൻസ് എല്ലാവർക്കും പേപ്പർ കിട്ടിയോ? ഇതെന്താ ഇങ്ങനെ മാർക്കിട്ടിരിക്കുന്ന നോക്കി. സൈലൻസ്. ആർക്കൊക്കെ 35% താഴെ മാർക്കുള്ളത്? സാർ, മീരയുടെ ബാഗാണത്. മീര എത്ര പെർസെന്റേജ്? 34 സർ. ശരിക്ക് കേട്ടില്ല, എല്ലാവർക്കും കേൾക്കുന്ന പാകത്തിൽ ഉറക്കെ പറയാം. 34 സർ. വീട് മുഴുവൻ സെർച്ച് ചെയ്തു സർ, വേറൊന്നും കണ്ടില്ല. അരുണെ, അവനിപ്പോ സ്കൂളിൽ കാണും. എല്ലാ ടെസ്റ്റിനും തോറ്റു. ഓക്കെ, എല്ലാവരും പറ്റോ. ഈ വർഷം പ്ലസ് വൺ സ്റ്റുഡൻസിൽ ആരെയൊക്കെ ഡിഗ്രേഡ് ചെയ്യണമെന്ന് ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ നിന്റെ പേര് തന്നെ ആദ്യം കൊടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ നിന്റെ പേര് ഞാൻ ലിസ്റ്റിലേക്ക് കൊടുത്തിട്ടില്ല. നീ കേൾക്കുമോ? എങ്കിലാ ഡോറ് പോയി അടച്ചിട്ടു പോ. ഈ സ്കൂളിൽ ബാബുരാജ് എന്നൊരു സാറുണ്ട്. ഉണ്ട് സാർ. അയാളിപ്പോ എവിടെ ഉള്ളത്? സ്കൂൾ വിട്ടായിരുന്നു, ഇപ്പൊ അദ്ദേഹം സീതാപേട്ടയിലെ ട്യൂഷൻ സെന്റർ ഉണ്ടായിരിക്കും. എന്തുപറ്റി സാർ? ഇല്ല, ഒന്നുമില്ല. പൊയ്ക്കോ. അവന്റെ ട്യൂഷൻ സെന്ററിൽ പോ. ഓക്കെ.
പറ്റിയതാണ് സർ. നിങ്ങൾക്ക് എന്താ അറിയേണ്ടതാ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ തനിച്ചായിട്ടുണ്ടോ? രാവിലെ നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കാനും ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കാനും ആരുമില്ലാതെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാതെ ഒച്ചയോ അനക്കോ ഇല്ലാത്ത ഒരു ലൈഫ്. ലൈഫായാൽ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ വേണം. അതിനായിട്ടാണ് ഞാൻ അതിനായിട്ട് നീ കൊല്ലൂടാ കൊച്ചുകുട്ടികളെ കൊല്ലൂടാ പോരാടാ. ഞാൻ ആരെയും കൊന്നിട്ടില്ല ബാബുരാജ്. അന്ന് ഈവനിങ് നീ മീരെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോയ കാര്യം ഞങ്ങൾക്കറിയാം. മീര എന്റെ അടുത്ത് ട്യൂഷൻ പഠിക്കുന്ന കുട്ടിയാ. അന്നവൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഓട്ടോയിൽ കയറി. ഓ സോറി, ആളുണ്ടായിരുന്നോ? ഞാൻ യാദൃശ്ചികമായി ഓട്ടോയിൽ പോലെ സംസാരിച്ചിട്ടുണ്ട്. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്റെ വൈഫ് നന്നായി എംബ്രോയിഡറി ചെയ്യും, പല പല ഡിസൈൻ ചെയ്ത് വീട് മുഴുവൻ തൂക്കിയിട്ടുണ്ട്. സത്യമാണ് സാർ പറയുന്നത്? നീ വീട്ടിൽ വന്ന അവൾക്ക് വലിയ സർപ്രൈസ് ആകും. വാ. ഇരിക്കരു കൊച്ചേ, ഞാൻ പോയി ലസി എടുത്തോട്ടെ. ഞാൻ പുറത്തു വന്ന് നോക്കുമ്പോ മീരയെ കണ്ടില്ല. അവളെ കാണാതായി എന്നറിഞ്ഞതിന് ശേഷവും ഒന്നും അറിയാത്ത പോലെ ഞാൻ സ്കൂളിലേക്ക് പോയി. അതല്ലാതെ ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. നുണ പറയാതെ ബാബുരാജ്, പേടിയില്ലാത്തതുപോലെ അഭിനയിക്കരുത്. എല്ലാ കുട്ടികളെയും നീയാ കൊന്നത്. ഇങ്ങനെയൊക്കെ അഭിനയിച്ച് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ നീ? നിന്നെ ജീവനോടെ വിടാൻ ഒരു ഉദ്ദേശവുമില്ല ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ജയിലിലെങ്കിലും കഴിയാം. സോറി ജെന്റിൽമാൻ, നിങ്ങളെ കൊണ്ട് തെളിയിക്കാനാവാത്ത കേസെല്ലാം എന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ എസ്കേപ്പ് ആവാൻ നോക്കുവാണോ? ഞങ്ങളെന്താ കള്ളക്കേസ് ഉണ്ടാക്കുവാണോ? കള്ളക്കേസ് ഉണ്ടാക്കുവാണോ? പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നിട്ട് നല്ലവണ്ണം ചമയുന്നു. എന്താ സാർ നിങ്ങളെ കാണിക്കുന്നത്? എല്ലാരും ഒന്ന് പുറത്തേക്ക് പോയേ. പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ അവൻ ടീച്ചറിന്റെ പേര് ഉപയോഗിച്ചിരുന്നു സാർ. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ റൗണ്ട് ചെയ്തതുകൊണ്ടാണ് അവനെ പിടിക്കാനായത്. സാർ, അവനെതിരായിട്ടുള്ള എവിഡൻസ് എല്ലാം സ്ട്രോങ് ആയതിനാൽ അവൻ തന്നെ ഒരു കഥയുണ്ടാക്കി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. സത്യം തെളിഞ്ഞാൽ തൂക്കുകയറ ഉറപ്പാണെന്ന് അവന് നന്നായിട്ട് അറിയാം. ഉറപ്പായിട്ടും അവൻ കള്ളം പറയുന്ന നമ്മുടെ പോലീസ് മുറിയിൽ നല്ലോണം ഒന്ന് ചോദ്യം ചെയ്ത അവൻ സത്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നത്. ഗുഡ് ജോബ് ലക്ഷ്മി, നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിചാരിച്ചത്. കൺഗ്രാറ്റ്സ് ടു യുവർ ടീം. താങ്ക് യു സർ. അല്ലേ, ഗിഫ്റ്റ് എന്താ ഇവിടെ വയ്ക്കുന്നത്? ഇതോ. അമ്മുവിനോട് പറയരുത്, ഈവനിങ്ങിൽ അവൾ കേക്ക് മുറിക്കുമ്പോ അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാ.
അമ്മു, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിയാനോ. ഹായ്. ഹാപ്പി. മോളെ പോലെ ഒരു സെൽഫി എടുക്കാം നമുക്ക്. വാ. എന്താ ഒരു മസിൽ പിടുത്തം? ചിരിക്കടാ. ആദ്യം കേസൊക്കെ മനസ്സിൽ നിന്ന് കളയും. ആ ചിരിക്ക. എടാ ഈ പെണ്ണ്, എടാ ഈ പെണ്ണ് നോ. നന്നായിട്ടുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. നിനക്ക് ഏത് പെണ്ണിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാം. എന്തായി പറയുന്നത്? സെക്കൻഡ് ഫ്ലോറാണ് സാർ. ഹോസ്പിറ്റലിന് ചുറ്റും പോലീസ് ഉണ്ട്. നിനക്ക് എങ്ങോട്ടും രക്ഷപ്പെടാനാവില്ല. മര്യാദയ്ക്ക് തോക്ക് താഴെയിട്. ആരും അടുത്ത് വരരുത്. വന്നാ ഞാൻ ഇവരെ ഷൂട്ട് ചെയ്യും. ബാബുരാജ്, നീ വീണ്ടും തെറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അയാളെ വിട്. യാതൊരു ബന്ധമില്ലാത്ത കേസ് കൊടുക്കി എന്നെ കൊല്ലാൻ നോക്കുവാണോ? ഐ ഹാവ് ടു ഗോ. നീ എന്ത് പറഞ്ഞാലും നിനക്കെതിരെയുള്ള എവിഡൻസ് സ്ട്രോങ്. ആ നീ ഇപ്പൊ സറണ്ടർ ആയാൽ നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ എൻകൗണ്ടറിൽ കൊന്നുകളയും. എനിക്കറിയാം. നിനക്ക് രക്ഷപ്പെടാനാവില്ല ബാബുരാജ്. ആ തോക്കിങ്ങി താറില്ല. ഞാൻ നിങ്ങളെല്ലാവരും തോക്ക് താഴെയിട്ട് പുറകോട്ട് പോകാൻ. ഞാൻ പറയുന്നത് കേക്ക് ബാബുരാജ്. പുറകോട്ട് പോകാൻ, പുറകോട്ട് പോകാൻ. അവൻ കണ്ണു പിടിച്ചിരിക്കുന്നത് ശരിയല്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയല്ല. ഇപ്പൊ അവൻ പറയുന്നത് അനുസരിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് പിടിക്കാം. ആ ഗൺ ഹൈലി സെൻസിറ്റീവാ, ഫയർ ആവും. അതൊക്കെ എനിക്കറിയാം. നീ ആദ്യം പുറത്ത്. രമേഷിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. നമുക്ക് നോക്ക്. ഞാൻ വീണ്ടും നിന്നോട് പറയാം, തോക്ക് തന്നിട്ട് സറണ്ടർ ആവ്. ഞാൻ മൂന്ന് വരെ എണ്ണുന്നതിനുള്ളിൽ എല്ലാവരും വേഗം തോക്ക് താഴെയിട്ട് പുറകോട്ട് പോണം. ഇല്ലെങ്കിൽ ഞാൻ ഇവനെ ഉറപ്പായും കൊല്ലും. ഒന്ന്, രണ്ട്, തോക്ക് താഴെയിട്. മൂന്ന്, താഴെ ഇടുന്നുണ്ടോ ഇല്ലയോ? ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ എൻകൗണ്ടറിൽ കൊന്നുകളയും. എനിക്കറിയാം. എന്തു ജോലിയാ അത്? അമ്മൂനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. എല്ലായിടത്തും നോക്കി. എനിക്ക് പേടിയായിട്ട്. അയ്യോ പേടിക്കാതെ, അവൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണും. ഇല്ലടാ, അവൾ അകത്ത് തന്നെ ഉണ്ടായിരുന്നു.
എപ്പോഴാ സംഭവിച്ചത്? ധൈര്യമായിരിക്കും, നമുക്ക് ഉടനെ കണ്ടുപിടിക്കാം. ഒന്നും സംഭവിക്കില്ല. ഹാൻഡിക്യാപ് വെച്ചൊരു പയ്യൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നില്ലേ, അവനവിടെ. ഹാപ്പി ബർത്ത്ഡേ. ഈ കേസിന്റെ കാര്യമൊക്കെ മറക്ക, ചിരിക്കേ. ഏ രാഹുൽ, അമ്മൂനെ വിളിക്കേ, കേക്ക് മുറിക്കാൻ നേരമായി. ഓക്കെ ഓക്കെ അങ്കിൾ. ഓടാ പോയി വിളിക്കേ. അമ്മോ, നിന്റെ അച്ഛൻ വിളിക്കുന്ന, കേക്ക് മുറിക്കാൻ. വരുന്നടാ ഒരു മിനിറ്റ്. അമ്മോ, നിന്റെ അച്ഛൻ വിളിക്കുന്ന, കേക്ക് മുറിക്കാൻ. വരുന്നടാ ഒരു മിനിറ്റ്. പ്ലീസ് 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 അവൾ ആരോട് സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് അറിയാമോ? ഇല്ല അങ്കിൾ. മോനെ പേടിക്കണ്ട, നീ ആലോചിച്ചിട്ട് പറയടാ. ഒരു ബ്ലൂ കളർ ഷർട്ട് ഇട്ട ചേട്ടന്റെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മു. താങ്ക് യു ആന്റി. സാർ, അമ്മൂനെ ഞാനങ്ങ് കൂട്ടിക്കൊണ്ട് പോയി. അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഞാൻ വീഡിയോയിൽ കണ്ടു. നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അവളെ കാണാതായത്. നുണ പറയാതെ. സാർ, എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല സാർ. ചെറിയ കുട്ടിയാണെന്ന് പോലെ നോക്കില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ച് റൊട്ടിയാക്കും ഞാൻ. പറയണം സാർ. സാർ, ബർത്ത്ഡേ ആയതുകൊണ്ട് പ്രപ്പോസ് ചെയ്ത അമ്മ അക്സെപ്റ്റ് ചെയ്യുന്ന് കരുതി അവളെ ഞാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ആ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വാൻ വന്ന് നിന്നു സാർ. വാനോ? അതെ സാർ, അമ്മുവിന്റെ റിലേറ്റീവ്സ് ആയിരിക്കും കരുതി അവളോട് ബൈ പറഞ്ഞ് ഉടനെ ഞാൻ അവിടുന്ന് പോയി സാർ. വാനിൽ വന്നവർ നീ കണ്ടായിരുന്നു? ഇല്ല സാർ. വാൻ എങ്ങനെയുള്ളായിരുന്നു? ഇരുട്ടായിരുന്നുകൊണ്ട് ശരിക്കും കണ്ടില്ല. ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരുടെ വണ്ടി വേണമെങ്കിലും ആയിരിക്കാം, പക്ഷെ അത് ഉറപ്പായിട്ടും ആ സൈക്കോടെ വണ്ടി തന്നെയാ. ചെക്ക് ചെയ്യാ. ഓക്കെ. ആ വണ്ടി ചെക്ക് ചെയ്തായിരുന്നോ? അത് നമ്മുടെ മാഡത്തിന്റെ വണ്ടിയാണ് സാർ. ആ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വാൻ വന്ന് നിന്നു സാർ. വാനോ? അതെ സാർ, അമ്മൂന്റെ റിലേറ്റീവ്സ് ആയിരിക്കും കരുതി അവളോട് ബൈ പറഞ്ഞ് ഉടനെ ഞാൻ അവിടുന്ന് പോയി സാർ. വാനിൽ വന്നവർ നീ കണ്ടായിരുന്നോ? സാർ ഇല്ല സാർ. വാൻ എങ്ങനെയുള്ളായിരുന്നു? ഇരട്ടായിരുന്നുകൊണ്ട് ശരിക്കും കണ്ടില്ല. ജീവനോട് കിട്ടുവല്ലേ? പ്ലീസ്, എന്റെ ജീവൻ കൊടുത്താണെങ്കിലും ഞാൻ അമ്മൂനെ രക്ഷിക്കും. അവളെ കാണാതായിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി. നിന്നെ എനിക്ക് വിശ്വാസമാണ്. അവൾക്ക് ശരിക്കും പോലീസ് ബുദ്ധിയ. അവളെ അവൻ തട്ടിക്കൊണ്ടുപോയാലും എങ്ങനെയെങ്കിലും അവള് രക്ഷപ്പെട്ടോളൂ. അന്ന് നിന്നെ കൊണ്ട് എന്റെ ഒപ്പിടിയിച്ച കാര്യം നീ ഓർക്കുന്നില്ലേ? അവളുടെ കണ്ണ് വലിയ ഉരുണ്ട കണ്ണ. അതെങ്ങനെയെങ്കിലും ഉരുട്ടി വരട്ടി അവള് രക്ഷപ്പെടും. തിരിച്ചു കിട്ടിക്കഴിഞ്ഞാ ഈ ജോലി എനിക്ക് വേണ്ട, ഈ നാടും വേണ്ട. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവും. അവളെന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുക, അതാ എനിക്ക് കരച്ചിൽ വരുന്നത്. തിരിച്ചിട്ടും എല്ലാവരും വിശ്വാസമല്ലേ? അയ്യോ അരുണേ, എടാ അരുണേ, എന്താണ് അവിടെ? ഒന്നും ഇല്ലടിയ. അമ്മു നമ്മുടെ അമ്മു പറഞ്ഞോടാ. ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. Ha ha ha.
ഡിക്കിയിൽ വെച്ചിരിക്കുന്നു. അതെടുക്കാൻ ചെന്നപ്പോ കയ്യിലെന്തോ കൊണ്ട് മുറിഞ്ഞു. എന്താ ഇങ്ങനെ നോക്കുന്നേ? എടാ അരുണേ, അമ്മൂനെ പറ്റി എന്തോ ക്ലൂ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? പറയടാ. കാറിനക്കി കാറെടുക്ക, പിടിക്കേ, കാറെടുത്തോണ്ട് പോ. ഇവിടെ നിൽക്കാതെ പോ. സന്ധിക്കുമ്പോ അമ്മൂനെ കൂട്ടിക്കൊണ്ടുവരണം. ഞങ്ങൾ നോക്കിയിരിക്കും. വേഗം വരണം. പോടാ പോടാ. ഞാൻ എത്ര കൊല്ലം കൊണ്ടാ വണ്ടി ഓടിക്കാൻ പഠിച്ചത്, പിന്നെ എങ്ങനെ ഇവിടെ പെട്ടെന്ന് ഓടിക്കും? എന്നാൽ ഇവിടെ വന്നിരിക്കെ അമ്മൂനെ ഒരു ദയയില്ലാതെ കൊന്നിട്ട്
നമ്മളിവിടെ ഒരുക്കി ഒരുക്കി തീരുകയാണെന്ന് അറിഞ്ഞ് സന്തോഷിക്കായിരിക്കും. എന്നാ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാരുണെ. മോളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞാനിതും കൊണ്ട് എന്ത് ചെയ്യാനാ ഡോക്ടറെ? അവനവളെ അറുത്ത് കഷ്ണങ്ങളാക്കിയില്ലേ, വെട്ടി തുറക്കിയില്ലേ, പിന്നെന്തിനാ? എത്ര നാൾ ഇവളുടെ അടുത്ത് നിന്ന് ഇത് മറച്ചു വയ്ക്കാനാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോവുക, സൂക്ഷിക്കണം. ഹോസ്പിറ്റലിൽ ரொம்ப ക്രിട്ടിക്കലான സിറ്റുവേഷൻ, അതിനാലാണ് ഗൺ യൂസ് പറഞ്ഞു യൂസ് ചെയ്യേണ്ടി വന്നത്. അപ്പോ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ അരുൺ ഫയറിംഗ് നടത്തിയല്ലോ, ഇതെന്താ ഹീറോയിസ് ആണോ? അയാൾക്കെതിരെ FIR ഫയൽ ചെയ്തിട്ടില്ല, കോടതിയിൽ ഒരു നടപടിയും നീക്കിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോ അയാൾ ഒരു അക്യൂസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? പോലീസിനെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? രണ്ട് ദിവസത്തിനകം മിസ്റ്റർ അരുൺ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകണം, ഇല്ലെങ്കിൽ ഈ യൂണിഫോം ഇട്ടുകൊണ്ടായിരിക്കില്ല നിങ്ങൾ പുറത്തേക്ക് പോകുന്നത്. നിന്നെ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കണമെന്നും പറഞ്ഞ് സമൻസ് കിട്ടിയിട്ടുണ്ട്. സോറി അരുൺ, എനിക്ക് വേറെ വഴിയേ ഇല്ല. നിന്നെ ഓഫീഷ്യലി 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ്. ഈ കേസ് അന്വേഷണത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്ക്. മരിച്ച 4 പേരും സ്റ്റുഡൻസ് ആണെന്നല്ലുപരി അവരെ സംബന്ധിക്കുന്ന മറ്റെന്തോ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കുന്നതിൽ ഞാൻ തോറ്റുപോയി വിജി. എനിക്ക് ഒരാളെപ്പോലും രക്ഷിക്കാനായില്ല, ഒരാളെപ്പോലും. പിന്നെ എന്തിന് പോലീസ് വേസ്റ്റ് പേടിയാവുന്നു. നീ എന്റെ കൂടെ വാ വിജി. ഈ പോലീസ് പണി, ഈ നാട്, ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. മരിച്ച 4 പേരും സ്റ്റുഡൻസ് ആണെന്നല്ലുപരി അവരെ സംബന്ധിക്കുന്ന മറ്റെന്തോ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കുന്നതിൽ ഞാൻ തോറ്റുപോയി വിജി. എനിക്ക് ഒരാളെപ്പോലും. നിന്നോടരാ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനായി പറഞ്ഞത്. സോറി, ആരെങ്കിലും സംസാരിച്ച അത് റെക്കോർഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ട് സ്പീച്ച് ട്രെയിനിങ് നടത്തും. ഇതെന്റെ സ്റ്റുഡന്റ് മീര അവള് വാങ്ങിയ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കൊടുത്തതാ. അപ്പോ മീരയുടെ ഹിയറിംഗ് എയ്ഡിലും ഇതേ ഫെസിലിറ്റി ഉണ്ടോ? ഉണ്ട്. മീരയുടെ ബോഡിയിലുണ്ടായിരുന്ന തിങ്സ് മീരയുടെ ഹിയറിംഗ് എയ്ഡ്. ഹാപ്പി ആനിവേഴ്സറി, വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അവൻ തലയിലടിച്ചപ്പോ റെക്കോർഡിംഗ് ഓണായത്. ഇത് മീരയുടെ വോയിസ് അല്ലയോ? എനിക്കിത് കേട്ടിട്ട് എങ്ങും റിലീസായത് മാതിരി തോന്നുന്നില്ല. പക്ഷെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ മ്യൂസിക്കിന് ലാംഗ്വേജ് ഇല്ലല്ലോ. ബട്ട് ഇതിന്റെ ഒരു സ്റ്റൈൽ കേട്ടിട്ട് മെക്സിക്കൻ ആൻഡ് ഇന്ത്യൻ മിക്സ്, അങ്ങനെ നോക്കിയാൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ മ്യൂസിക് ആണെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല പ്ലെയിങ് സ്റ്റൈൽ നോക്കുമ്പോ നിങ്ങൾ അന്വേഷിക്കുന്ന സൈക്കോ മേബി എ പിയാനിസ്റ്റ്.
സാർ നിങ്ങൾ പറയുന്നത് പോലെ ഒരു പ്രോഗ്രാം ചെയ്യാം, ബട്ട് ഈ 9 to 10 സ്ലോട്ട് ടൈം ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന സമയമാ. സോ ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങണം സാർ. ഞാൻ സസ്പെൻഷനിലാണ് സാർ, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. ലെറ്റർ ഇല്ലാതെ എന്റെ ഹെഡ് ഓഫീസിൽ ഞാൻ എന്റെ സമാധാനം പറയും സാർ. അരുൺ, സിറ്റുവേഷൻ അറിഞ്ഞോണ്ടാണ് സംസാരിക്കുന്നത്. നീ എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരാകാത്തോണ്ട് അവർ നമ്മുടെ ലക്ഷ്മി മേടത്തെ നിർത്തി പൊരിച്ചു. ആ സ്ത്രീ വല്ലാത്ത ദേഷ്യത്തില. രണ്ട് ദിവസത്തിനകം നിന്നെ ഹാജരാക്കണമെന്ന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പോയവരോട് പെർമിഷൻ ലെറ്റർ ചോദിച്ചാൽ അവർ ഒപ്പിട്ട് തരുമോ? എല്ലാവർക്കും നമസ്കാരം. ഇത് 92.7 ബിഗ് എഫ് എം ടോപ്പ് 100 കലക്ട് ഹിറ്റുമായി നിങ്ങളുടെ സ്വന്തം ആർ ജെ കാർത്തിക്. ഇന്നത്തെ സൂപ്പർ ഹിറ്റ് സോങ്സ് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അതിനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോഴൊരു മ്യൂസിക് ട്രാക്ക് പ്ലേ ചെയ്യും. അതൊരു റെയർ ആയ ട്രാക്കാണ്. ഇതിന്റെ കമ്പോസർ ആര്, എവിടെ കേട്ടിരിക്കുന്നു, എപ്പോൾ കേട്ടിരിക്കുന്നു, എന്ത് രാഗം, എന്ത് താളം, ഇതുപോലെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ പറയണം. ഫസ്റ്റ് കോളർ ലൈനിൽ വന്നിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ, നമസ്കാരം സാർ. ഹലോ, നമസ്കാരം സാർ, ഞാൻ ബാലുവാണ് സംസാരിക്കുന്നത്. ബാലു സാർ, മ്യൂസിക് ട്രാക്ക് നിങ്ങൾ കേട്ടിരുന്നോ? അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമോ? എന്താ സാർ വെറുതെ മ്യൂസിക് മാത്രം പ്ലേ ചെയ്യുന്നത്? എന്തെങ്കിലും ക്ലൂ തന്നാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ? നിങ്ങൾക്കുള്ള പാട്ട് ഇതാ വന്നു കഴിഞ്ഞു. നമുക്കുള്ള അടുത്ത കോളർ, ഹലോ നമസ്കാരം. മ്യൂസിക് നന്നായിരുന്നു, പക്ഷെ ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ യെസ്, അനദർ കോളർ ഈസ് ദയർ. നമസ്കാരം. ആ മ്യൂസിക് ട്രാക്ക് ഞാൻ ഓക്കെ സാർ, പാട്ട് കേട്ടിരിക്കുന്നത് ഷോ സാർ, നിങ്ങൾക്കായിട്ടുള്ള പാട്ടിതാ വന്നു കഴിഞ്ഞു. പാട്ടുകളുടെ കലവറ ഇതാ വന്നു കഴിഞ്ഞു. അങ്ങനെ അവസാനത്തെ പാട്ട് എത്തിയിരിക്കുകയാണ്. എ സൂപ്പർ മെലഡി സോങ് ഫോർ യു സാർ. ഹാഫ് ആൻ അവർ പ്രോഗ്രാമാണിത്. സാറ് പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായതുകൊണ്ട് ഒന്ന് അവർ കണ്ടിന്യൂ ചെയ്തത്. അടുത്തത് ആക്ടർ കമലേഷ് സാറിന്റെ ലൈവ് പ്രോഗ്രാമാണ്. അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. സാർ, സാർ, ആ മ്യൂസിക് ഏതൊരു പെൺകുട്ടി കേട്ടിട്ടുണ്ട്. ലൈനിലുണ്ട് സാർ. പറയൂ ചെയ്താ, ആ മ്യൂസിക് ഡയറക്ടറെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ? ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷൻ അത് കേട്ടിട്ടുണ്ടോ? അതെ സർ. ശ്വേത, ആനുവൽ ഡേ ഫംഗ്ഷൻ എന്നാ നടന്നത്? അതെ, 3 മാസം മുമ്പാണ് സ്കൂളിൽ ആനുവൽ ഡേ ഫംഗ്ഷൻ നടന്നത്. ആനുവൽ ഡേ ഫംഗ്ഷന് വീഡിയോ എടുത്തായിരുന്നോ? ലേഡിയുടെ ഫോൺ നമ്പർ, വേറെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടോ? സർ, ഈ ലേഡി സംസാരശേഷി ഇല്ലാത്ത ആളാ. അവരിങ്ങോട്ട് വന്ന് ഒരു ഷോ നടത്തി തരാന്ന് പറഞ്ഞ് ചെയ്തതാ, ബട്ട് അവർക്ക് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് അവരുടെ കോൺടാക്ട് നമ്പർ ഒന്നും ഇല്ല. ഹലോ. ഹലോ വിജി, നീ സ്കൂളിലാണോ? അതെ. മീരെ കാണാതാവുന്നതിന് കുറച്ച് മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ മാജിക് ഷോ പോലെ നടന്നായിരുന്നോ? അത് അതൊരു ഓൾഡ് ലേഡി ആയിരുന്നോ? ഉടനെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് ചെല്ലു, ആ മാജിക് ഷോ വീഡിയോ നോക്ക്. ഹലോ രമേശ്, ഉടനെ അമൃതയുടെ സ്കൂളിലേക്ക് പോ. കുറച്ച് ദിവസം മുന്നേ അവിടെ ഒരു മാജിക് ഷോ നടന്നിരുന്നു, അതിന്റെ വീഡിയോ വാങ്ങി നോക്ക്.
ഈ കേസിൽ ആദ്യം തട്ടിക്കൊണ്ടുപോയത് സംയുക്തെ. സംയുക്തെ കിഡ്നാപ്പ് ചെയ്ത തീയതി ഒക്ടോബർ 20. സംയുക്തയുടെ ആനുവൽ ഡേ ഫംഗ്ഷൻ നടന്നത് ഒക്ടോബർ 18. രണ്ടാമത് അമൃത. നവംബർ 16. നവംബർ 14 തീയതി അവരുടെ സ്കൂളിൽ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ നടന്നിരുന്നു. മൂന്നാമത് മീര. ഡിസംബർ 20. ഡിസംബർ 18 ആനുവൽ ഡേ ഫംഗ്ഷൻ. നാലാമത് അമ്മു. ഈ കുട്ടികളെല്ലാം കിഡ്നാപ്പ് ചെയ്യുന്നതിന് രണ്ടു ദിവസം മുമ്പ് അവരുടെയൊക്കെ സ്കൂളുകളിൽ ഫംഗ്ഷൻ നടന്നിട്ടുണ്ട്. എല്ലാ ഫംഗ്ഷനിലും സ്പെഷ്യലായ കോമൺ ഇവന്റ് മാജിക് ഷോ. മാജിക് ഷോയെ കിഡ്നാപ്പിങ്ങിനുള്ള ഒരു ടൂളായിട്ട് കൊണ്ടുനടക്കുക ലേഡി. എങ്ങനെ? ആദ്യം ഷോ കാട്ടി അവർ സ്റ്റുഡൻസിനെല്ലാം ഇംപ്രസ് ചെയ്യും. രണ്ടാമത് സ്റ്റുഡൻസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് സ്റ്റേജിലേക്ക് വിളിക്കും. മൂന്നാമത് ഇങ്ങനെ വിളിക്കപ്പെട്ട സ്റ്റുഡൻസുമായി നടത്തുന്ന ഇന്ററാക്ഷനിൽ വെച്ച് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കും. നാലാമത് സെലക്ട് ചെയ്ത സ്റ്റുഡന്റിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അഞ്ചാമത് പരിചയപ്പെട്ട് കൃത്യം രണ്ടാം ദിവസം ആ സ്റ്റുഡന്റിനെ പോയി കണ്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തട്ടിക്കൊണ്ടുപോകും. ഇതാണ് അവർ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന പാറ്റേൺ. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആ സ്ത്രീ വേറെ ഏതെങ്കിലും സ്കൂളിൽ മാജിക് ഷോ നടത്താൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. എന്നാൽ അത് സീക്രട്ട് ആയിട്ട് ചെയ്യണം. വിതിൻ 1 അവർ ആ ഡീറ്റെയിൽസ് തന്നിരിക്കും. അരുൺ, ഈ മാസം 17 അന്നാമാരി സ്കൂളിൽ ഒരു മാജിക് ഷോ നടന്നിട്ടുണ്ട്. ആ ലേഡി തന്നെയാണ് മാജിക് ഷോ നടത്തിയിരിക്കുന്നത്. ഇന്ന് എത്ര തീയതി? ഇന്ന് 19. അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസം. സമയമായി, പോയി ബെല്ലടിക്ക്. ഓക്കെ മാഡം. ഈ കുട്ടി ഏതാ? ഏത് ക്ലാസ്സിലാ? പേര് സഞ്ജന. 10A പഠിക്കുന്നത്. സ്കൂൾ ഫസ്റ്റാ. 10A എവിടെയാ? ഫസ്റ്റ് ഫ്ലോറിലാ സാർ. സ്റ്റുഡന്റ്, ഈ ഡയഗ്രാം എല്ലാരും ശ്രദ്ധിച്ച് നോക്കി. മാം, എന്റെ പേര് അരുൺ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. എന്താ സർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? മാം, കുട്ടികളുടെ സുരക്ഷയ്ക്കായി ചെറിയൊരു മീറ്റിംഗ്. ഓക്കെ സർ, ഗോ അഹെഡ്. ഗേൾസ്, ചെറിയൊരു അഡ്വൈസ്. നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ പേരും നല്ലവരാണെന്ന് കരുതരുത്. പ്രശ്നം വീട്ടിലോ പബ്ലിക് പ്ലേസിലോ എങ്ങനെ വേണമെങ്കിലും എന്ത് രൂപത്തിലും വരാം. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 5 എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. ഫസ്റ്റ് പോയിന്റ്, ഭയപ്പെടരുത്. ഫിയർ ഈസ് അവർ ബിഗ്ഗസ്റ്റ് എനിമി. അത് മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങളെ തളർത്തും. സെക്കൻഡ് പോയിന്റ്, സിറ്റുവേഷനെ ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് ശത്രുവിന് കാട്ടിക്കൊടുക്കണം. തേർഡ് പോയിന്റ്, അറ്റ് ദ സെയിം ടൈം ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടണം. ഫോർത്ത് പോയിന്റ്, ആരെങ്കിലും വിവരം അറിയിക്കാൻ ട്രൈ ചെയ്യണം. ഫിഫ്ത് പോയിന്റ്, ഇതിലൊന്നും സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശക്തിയെടുത്ത് ആ ശത്രുവിനെ അറ്റാക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കുഞ്ഞി പിറക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒരാണിനും സഹിക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കുക. ബി ബോൾഡ് ആൻഡ് ബി കോൺഫിഡന്റ്. ഓക്കെ ഗേൾസ്. പിന്നെ ലാസ്റ്റ് വൺ തിങ്, നിങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഈ നാട്ടിലെ പോലീസ് ഉള്ളത്. എല്ലാവരുടെയും കയ്യിൽ സെൽഫോൺ ഉണ്ടോ? അപ്പൊ മാം, പ്രിൻസിപ്പൽ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിരുന്നു, കണ്ടിട്ട് വന്നോളൂ. ശരി സർ. ഇനി പറയൂ, ആരുടെയൊക്കെ കയ്യിൽ സെൽഫോൺ ഉണ്ട്? ഗേൾസ്, ഇതെന്റെ പേഴ്സണൽ നമ്പർ, എല്ലാവരും സേവ് ചെയ്ത് വെച്ചോ. നമ്പർ നോട്ട് ചെയ്തോ മോളെ. നോട്ട് ചെയ്തിട്ടുണ്ട് സർ. നോക്കട്ടെ. വെരി ഗുഡ്.
താങ്ക് യു ഫോർ യുവർ ടൈം. Careful, careful. Miss ചെയ്യാൻ പാടില്ല. പോ, നിൽക്കാതെ പോ, നിൽക്കാതെ പോ. ഞാൻ നിർത്താതെ പോകാൻ പറഞ്ഞല്ലേ, എന്തിനാ നിർത്തിയത്? ഞങ്ങൾ സിഗ്നലില്ല, ഓട്ടോ ഗോകുലൻ ലൈനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എടുത്തിട്ടുണ്ട്. നീ ഫോളോ ചെയ്യ. അരുൺ, നീ വരുന്ന വഴി നിന്ന് റൈറ്റ് കെട്ടി അവിടെ ഒരു വസന്തമണി ട്യൂഷൻ സെന്റർ ഉണ്ട്. അതിന്റെ മുമ്പിൽ ആ കുട്ടി വന്നിറങ്ങി. അതെ, ബൈക്കിൽ കയറി പോകുന്നു. നീ ഫോളോ ചെയ്യ. പോ, ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോ. സൈമൺ, കെയർഫുൾ. ആ വാനിൽ വന്നൊരു മോളോട് എന്താ ചോദിച്ചത്? അഡ്രസ് ചോദിച്ചു. എങ്ങനെയുള്ള ആളായിരുന്നു? നിങ്ങൾ ആരാ? ഞാൻ അരുണാ. നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് നമ്പർ തന്നില്ലായിരുന്നോ? ഓ സോറി സർ, നിങ്ങൾ എന്റെ സിസ്റ്റർ സഞ്ജനയുടെ ക്ലാസ് റൂമിലായിരിക്കും പോയത്. ഞാൻ സംഗീതയാ, ഞങ്ങൾ രണ്ടുപേരും ട്വിൻസാ. സഞ്ജന ഇതുവരെ വന്നില്ലേ? അവള് മ്യൂസിക് ക്ലാസ്സിൽ പോയിരിക്കാ. അതെവിടെ? സ്കൂളിന്റെ ഓപ്പോസിറ്റ്. എന്താ സർ? Thank you.
സൈമൺ. ഉണ്ടരുൺ സൈമൺ, നിങ്ങൾ ഉടനെ കൺട്രോൾ റൂമിലേക്ക് പോ. സഞ്ജനയുടെ നമ്പർ ട്രേസ് ഔട്ട് ചെയ്യുക. ഹലോ സാർ. ആ നമ്പർ ട്രേസ് ചെയ്ത് വരും. ഇപ്പൊ എക്സാക്ട് ആയി ഓവർ ബ്രിഡ്ജിലൂടെ കടന്നു പോകുന്നത്. ഗുഡ്, ക്ലോസ് ആയി വാച്ചേ. ഫ്ലൈ ഓവർ പോ. അരുൺ, ഇപ്പൊ ബിന്നി റോഡിൽ നിന്ന് സെന്റ് തോമസ് മൗണ്ടിലേക്ക് നമ്പർ മൂവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സെന്റ് തോമസ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, അവരിപ്പോ പാട്രിക് ചർച്ച് ക്രോസ് ചെയ്ത് ബ്രിട്ടോ കോളനിയിലെത്തി. ഞങ്ങൾ ഓൾമോസ്റ്റ് സെന്റ് തോമസ് ഏരിയയിലെത്തി. ലെഫ്റ്റ് ലെഫ്റ്റ്. വേറെന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ? ഡു യു സീ എനി മൂവ്മെന്റ്? അരുൺ, ആ നമ്പർ മൂവ് ആവും തോറും സിഗ്നൽ ഇല്ലാതാവുന്നു. അവസാനം എവിടെ വെച്ചാ കേട്ടോ? ബ്രിട്ടോ കോളനിയിലെ ബാവ സ്ട്രീറ്റില. ഇതേത് സ്ഥലമാണ് മാം? വീട്ടിൽ അന്വേഷിക്കും. എനിക്ക് പോണം. അവർ ബ്രിട്ടോ കോളനി വിട്ട് വെളിയിൽ പോയിട്ടുണ്ടാവില്ല. പോയിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും ടവറിൽ സിഗ്നൽ ഇൻഡിമേറ്റ് ആയിരുന്നേ. റൈറ്റ് 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 മാം, ബാത്റൂമിൽ പോണം. ഈ ഏരിയയിൽ എവിടെയാണ്? നീ നേരെ പോയി അവിടേക്ക് നോക്ക്. നമുക്ക് ലെഫ്റ്റിലോട്ട് പോ. എനിക്കറിയാം മോളെ, കൃത്യമായിട്ട് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? ഞാനിവിടെ ഒരു ബാത്റൂം
ഭയപ്പെടുന്ന സഞ്ജന, ഞങ്ങൾ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു മിനിറ്റ് അരുൺ. ഹലോ, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യം 200 മീറ്റർ അകലെ ആ ഫോണുണ്ട്. ടാസ്കർ സ്ട്രീറ്റിൽ. പക്ഷെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലാ പോകുന്നത്. ഓ ഷിറ്റ്, തിരികെ തിരികെ, യു ടേൺ, യു ടേൺ, നോർത്ത് സ്ട്രീറ്റ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ മോളെ? മോളുടെ സ്ഥലം കണ്ടുപിടിച്ചു, അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ആ ബാത്റൂമിൽ ജനൽ വല്ലതും ഉണ്ടോ? വേഗം നോക്കിയിട്ട് പറ സഞ്ജന. സിറ്റുവേഷനെ ബോൾഡായിട്ട് ഫേസ് ചെയ്യുക. ജനൽ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്ക്. എന്തെങ്കിലും അവിടെ ഉണ്ടോ നോക്ക്. അത് വെച്ചാൽ ചില്ലി പൊട്ടിച്ച് പുറത്തു വരാൻ നോക്ക്. സൈമൺ, സഞ്ജനയുടെ എക്സാക്ട് ലൊക്കേഷൻ പറയ. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ 5 മീറ്റർ അകലെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. അരുൺ, നീ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ആ ഫോണുണ്ട്. ൊന്നും പറ്റില്ലല്ലോ, അവരെന്തിനെ ഉപദ്രവിച്ചില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. ആ ലേഡി അവിടെ, മോൾ ഇവിടെ ഇരിക്ക, ഞാനിപ്പോ വരാം. Thank you.
അവരെന്താ കൊടൈക്കനാൽ 2000 ബാച്ച് നോക്കി. ഇവരാ ചെന്നൈയിലെ നിർക്കാരു. നിങ്ങളെല്ലാം കരുതുന്നത് പോലെ ആ ലേഡിയുടെ പേര് അന്നാബെല്ല ജോർജ് എന്നല്ല, അവരുടെ പേര് മേരി ഫെർണാണ്ടസ്. ഈ ഫോട്ടോയിലുള്ള ആളുടെ പേരാണ് ഫെർണാണ്ടസ്. അയാളൊരു മജീഷ്യനായിരുന്നു, മ്യൂസിക് ടീച്ചറായിരുന്ന ഈ സ്ത്രീ അയാൾ മരിച്ചതിന് ശേഷം പാർട്ട് ടൈമായി മാജിക് ഷോയും ചെയ്തു തുടങ്ങി. ഒരിക്കലും ഒരു സ്റ്റേജിൽ വെച്ച് തന്റെ ഒരേ ഒരു മകനായ ക്രിസ്റ്റഫറെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ക്രിസ്റ്റഫറെ കണ്ട ഉടനെ അവിടെ ഇരുന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം കുട്ടിക്കാലം മുതലേ ഹോർമോൺ പ്രോബ്ലം മൂലം ഒരുപാട് പ്രായമുള്ള ഒരു വൃദ്ധനെ പോലെ തോന്നിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ ഉള്ളവരാരും ക്രിസ്റ്റഫറിനോട് കൂട്ടുകൂടാതെ അവനെ ആട്ടി ഓടിച്ചു. ക്രിസ്റ്റഫർ, സോഫിയ. സോഫിയയുടെ സ്നേഹവും ദയവും ക്രിസ്റ്റഫർക്കും മേരിക്കും വളരെ ആശ്വാസമായി. അത് സോഫിയയുടെ ഫ്രണ്ട്സിനാർക്കും ഇഷ്ടമല്ലായിരുന്നു. ശരി, നമുക്ക് കഴിക്കാം. ഇതൊന്നും ക്രിസ്റ്റഫറെ ബാധിക്കാതെ മേരി അവനെ നന്നായി നോക്കി വളർത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോഫി. മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ക്രിസ്റ്റഫറെ ഒരു നല്ല മജീഷ്യനാക്കി മാറ്റാനായി മേരി കഠിനമായി പ്രയത്നിച്ചു. അതേസമയം സോഫിയയോട് ക്രിസ്റ്റഫറിന് വല്ലാത്തൊരടുപ്പം തോന്നി. സോഫിയ, സോഫി. എന്തടാ പറയ? ഹേയ് സോഫിയ, സൂപ്പർടാ. ഐ ലവ് യു. ആദ്യം സോഫിയയ്ക്കത് ഷോക്കായെങ്കിലും പിന്നീട് അവൾ ക്രിസ്റ്റഫറെ ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് ഉദ്ദേശിച്ച ഫലം കാണാതെ വന്നപ്പോ സോഫിയ അവനിൽ നിന്നും മെല്ലെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അത് അംഗീകരിക്കാനാവാതെ ക്രിസ്റ്റഫർ സോഫിയയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീ എന്താ എന്നോട് സംസാരിക്കുന്നത്? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, പിന്നെ എന്തിനാ പുറകെ നടക്കുന്നത്? സോഫിയ, സോഫിയ, എന്റെ മമ്മിക്ക് ശേഷം നീ എന്നെ ഏറ്റവും അധികം. സോഫിയയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറം. സോഫി സ്കൂൾ ലൈബ്രറിയിൽ കൊണ്ടുപോയി താൻ വായിച്ചിട്ടുള്ള ജനിതക സംബന്ധമായ പുസ്തകങ്ങൾ അവനോട് വായിക്കാൻ പറഞ്ഞു. അവന്റെ ഹോർമോൺ പ്രശ്നങ്ങളെ പറ്റി അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെയൊന്നും പറയില്ലേ സോഫിയ, ഞാൻ നോർമലാ. ക്രിസ്റ്റഫർ എന്നെ കൊണ്ട് ഇനി പറയില്ല. നോർമലാ സോഫിയ, നീ എന്നോട് അങ്ങനെ പറയരുത്. സോഫിയ ഞാൻ നോർമലാ. എന്നിട്ടും ക്രിസ്റ്റഫർ വിടാതെ പിന്തുടർന്നപ്പോൾ സോഫിയയ്ക്ക് ദേഷ്യം വന്നു. നിനക്ക് കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ല, നീ ഒരു ഇമ്പോർട്ടന്റ്, അതായത് ആണത്തമില്ലാത്തവൻ എന്നവൾ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനി മുതൽ ലവ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടവൾ ഇറങ്ങിപ്പോയി. മമ്മ, അന്ന് രാത്രി തന്റെ സങ്കടങ്ങളെപ്പറ്റിയും മറ്റുള്ളവർ തന്നെ വെറുക്കുന്നതിനെ പറ്റിയുമൊക്കെ മേരിയോട് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. പക്ഷേ അവന്റെ അമ്മ മേരി നീ ഭാവിയിൽ ഒരു വലിയ മജീഷ്യനാകുമെന്ന് പറഞ്ഞ് അവനെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി. അവന്റെ കുറവുകളെ മറയ്ക്കാനും ആത്മവിശ്വാസം ഉയർത്താനും അവനെ സുന്ദരനാക്കി മാറ്റാനും മേരി ശ്രമിച്ചു. അവൻ തലയുയർത്തി സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയി. ഷണ്ടൻ എന്നുള്ള ശബ്ദം അവന്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു.
മാം, ഐ എം സോറി മാം, ഞാൻ ക്രിസ്റ്റഫറിനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. പിറ്റേന്ന് പണിയായതുകൊണ്ട് ഞാൻ സ്കൂളിലും പോവില്ല. മേരി അവളെ സമാധാനപ്പെടുത്തി. രണ്ടുപേരും വീണ്ടും ഫ്രണ്ട്സ് ആയിരിക്കണമെന്ന് പറഞ്ഞ് അവൾക്കൊരു ഗിഫ്റ്റും കൊടുത്തു. ഞാൻ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അത്രയും പേരുടെ മുഖത്തും ഒരു ഭയം ഞാൻ കണ്ടു. റിലീസായി കുറച്ച് ദിവസത്തിനകം ഒരു ആക്സിഡന്റിൽ രണ്ടുപേരും മരിച്ചെന്നാണ് ഞാൻ കേട്ടത്. എന്നാൽ ആ സ്ത്രീ ഇപ്പോഴും ജീവനോടെ ഇരുന്ന് അതേ വൈരാഗ്യത്തോടെ കൊല നടത്തുന്നു എന്ന് കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല. എനിഹാവ് അവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എമർജൻസി. എന്തു വെച്ചു സർ? നീ തന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ നോക്കി. വേഗം വാ, ഞാൻ ഉടനെ വരാം സർ. യേശു നമ്മുടെ സുരേഷിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. രാജമാണിക്ക് സാർ കൊല്ലപ്പെട്ടു. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ വീട് ചെന്നപ്പോ കണ്ടതാ. അരുൺ എന്തായി പറഞ്ഞു? വീട് തന്നെയായിരിക്കും കൊന്നിരിക്കുന്നത്. അവർ സാറിന്റെ വീടിന്റെ 10 കിലോമീറ്റർ ചുറ്റളവ് കടന്നു പോകാൻ സാധ്യതയില്ല. സറൗണ്ടിങ് ഏരിയയിൽ അലർട്ട് ചെയ്ത് രമേശ്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നീ ആ സ്പോട്ട് നിൽക്കാതെ അരുൺ. അരുൺ, നീ തന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ നോക്കി. നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? സാർ, രാജമാണിക്ക് സാർ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്. നീ ഇവിടെ നിൽക്കുക സാർ. ഇവിടെ വാടും. ഓക്കെ മാം. അരുൺ, മാം നിന്നെ സ്റ്റേഷനെ കൂട്ടി തോറ ചൊല്ലിയിരിക്കാങ്ക. സാർ, നായന സാർ അപ്പോസ് പണമാ പോയി ഉക്കാരൻ. അരുൺ, നീ എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ എന്ത് കണ്ടിരിക്കുക? അവനെ സ്റ്റേഷനിൽ കൂടി കൊണ്ടുവാ. മരണം മിസ്റ്റർ അരുൺ, എല്ലാവരെയും നിന്റെ പിറകെയിട്ട് ഓടിച്ച് രസിക്കുകയാണല്ലേ. മാം, ഇതുവരെ കണ്ടുപിടിച്ച ഒന്നുമല്ലാതെ ഈ കേസിൽ എന്തോ വേറെ സീരിയസ് മാറ്റർ ഉണ്ട് മാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ മനോനില ആകെ തെറ്റി വഷളായിരിക്കുകയാണ് മാം. അതുകൊണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ കൊല്ലാൻ തുടങ്ങിയിരിക്കുക. എടാ, നീ ഈ കേസിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റിയത്. മാം, പ്ലീസ് മാം. നീ അടങ്ങി നിൽക്കില്ലല്ലേ സുരേഷ്. യെസ് മാം. ഇവനെ ആ ബെഞ്ചിൽ കൊണ്ടിരുത്തി വിലങ്ങ് വയ്ക്കുക. മാം, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് നിസ്സാര കാര്യമല്ല മാം. മാം പ്ലീസ്.
കുറ്റവാളിയെ പോലെ എന്തിനാണ് സാർ വിലങ്ങൊക്കെ? നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഞാൻ റൗണ്ട്സിന് പോയിട്ട് വരാം. ഇവരെങ്ങ് പോകാതെ നോക്കിക്കോണം. സാറേ, രാജമാണിക്യത്തിന്റെ വീട്ടിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എവിടെയായിരിക്കും? ഷെൽഫിലാണ് സാർ. സാറേ, എനിക്കൊരു ഉപകാരം ചെയ്യോ, ആ ഫോട്ടോസ് ഒന്ന് എടുത്തോണ്ട് വരുമോ? സാർ, അതെല്ലാം ഫോറൻസിക് പോകാനുള്ളതാ. ഇപ്പൊ അതെടുത്താൽ വലിയ പ്രശ്നമാവും. ചുമ്മാതെ ആ രാക്ഷസ് ഇവിടെ കിടന്ന് ചാടും. എനിക്കൊരു 5 മിനിറ്റ് ആ ഫോട്ടോസ് തന്നാ മതി, അതിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാനാ. സാർ പ്ലീസ്. ഇതാ, ഒരു നിമിഷം സാർ. സാർ ഈ ടേബിൾ ഒന്ന് പിടിച്ചേ. രാജമാണിക്ക് പറയാനിരുന്ന ക്ലൂ ഇത് തന്നെയാ. ഈ സ്ത്രീയുടെ കയ്യിൽ 6 വിരലുണ്ട്. അരുണിനെ അറസ്റ്റ് ചെയ്തായിരുന്നു സർ. ഏ സർ, 9 മണിക്ക് മുമ്പ് ഞാൻ അവനെ ഹാജരാക്കാം സർ. ഇല്ല സർ, ഇപ്രാവശ്യം എക്സ്ക്യൂസ് പറയാം സർ. ഏ സർ, താങ്ക് യു സർ. ഡോ, ആരാ അവന്റെ ഹാൻഡ് കഫ് റിമൂവ് ചെയ്തത്? മാം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമാ, ഈ ഫോട്ടോസ് ഒന്ന് നോക്കുമാം. ഇത് ഈ ഫോട്ടോസ് ഒക്കെ ലാബിൽ അയക്കാൻ വെച്ചതാ. ഇതൊക്കെ എങ്ങനെ നിന്റെ കയ്യിൽ? ഹെഡോ പരമേശ്വര, മാം, ആ സൈക്കോ മേരി ഫെർണാണ്ടസ് ആണെന്ന് വിചാരിച്ച അവന് കിട്ടില്ല. മോനെ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? മാം, റൈംസ് പാടണമെന്നോ? ശരി, ബേബി ഈസ് ഡ്രൗസിംഗ് ഗോസി ആൻഡ് ഫെയർ, മദർ സിറ്റ്സ് നിയർ ബൈ ദ റോക്കിംഗ് ചെയർ. മാം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് മാം. ഫോർവേഡ് ആൻഡ് ബാക്ക്, ഷീ സ്വേയ്സ് ദ ക്രേഡിൽ. ഡോണ്ട് വറി ബേബി, യുവർ മദർ ഈസ് നിയർ. മാം, ഇതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക് മാം. മാം, ആ സൈക്കോ മേരി ഫെർണാണ്ടസ് എന്ന് വിചാരിച്ച അവരെ കിട്ടില്ല. കാരണം ആ സൈക്കോ ആ ലേഡിയുടെ മകൻ ക്രിസ്റ്റഫർ ആണ് മാം. അതിന്റെ എവിഡൻസ് ഒക്കെ ഈ ഫോട്ടോസിലുണ്ട്. അവനെ ഇപ്പൊ നമ്മൾ ട്രേസ് ചെയ്യുന്ന നേരെ അവൻ അറിയില്ല. പേടിക്കാതെ പുറത്തിറങ്ങി നടക്ക. നീ എന്താ ഈ കേസ് ഡൈവേർട്ട് ചെയ്യാൻ നോക്കണോ? മാം, ഈ സിറ്റുവേഷനിൽ മൊത്തം മാം, ഈ സിറ്റിയിലെ മൊത്തം പോലീസുകാരെ ഒരു ലേഡി ആയിരിക്കും തേടിക്കൊണ്ടിരിക്കുന്നത്. പേര് മേരി ഫെർണാണ്ടസ്, വയസ്സ് 55 വരും, ഗോൾഡൻ ഹെയർ, സംസാരിക്കാൻ കഴിയില്ല, ഫോർ വീലർ യൂസ് ചെയ്യുന്നുണ്ട്. സംശയമുള്ള എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യണം. എനിക്കിന്ന് ഒരേ ഒരു നൈറ്റ് യൂണിഫോം ഇട്ട് വെളിയിൽ പോകാനുള്ള പെർമിഷൻ താ. ഉറപ്പായിട്ട് ഞാൻ അവനെ പിടിച്ചോണ്ട് വരാം. നിന്നെ വെളിയിൽ വിട്ടിട്ട് നാളെ അവരുടെ മുമ്പിൽ എന്നെ തലകുറിച്ച് നിർത്തിക്കാനല്ലേ? you
കാവ്യ തീയിൽ കളിക്കാതെ. ഞാൻ പറയുന്നത് കേൾക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരുന്ന് എങ്ങനെയാണ് മാം? ഡേയ് വെളിപ്പോ. മാം, നമ്മുടെ ഈഗോ കാരണം ക്രിസ്റ്റഫർ രക്ഷപ്പെടാൻ പോവും. ഇപ്പൊ നീ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ നിന്നെ ജെട്ടി ഇടിച്ച് സെല്ലിനുള്ളിൽ നിർത്തും. എന്താ മാം ഞാൻ പറയുന്ന? എന്താ വിജി പറഞ്ഞു തുടങ്ങി? ശ്രദ്ധിക്കണം, ഞാൻ വന്നോണ്ടിരിക്കാം. കാവ്യക്ക് കുഴപ്പമില്ല, കാവ്യ സേഫ്. വിജി എന്ത് പറ്റി? ഹലോ വിജി, വിജി എന്ത് പറ്റി? കാവ്യ, വിജി കാവ്യ എവിടെ? കാവ്യ, വിജി കാവ്യക്ക് എന്ത് പറ്റിയെന്ന് എന്ത് പറ്റിയെന്ന് പറ വിജി, വിജി പറയ. ഹലോ വിജി, കാവ്യ കൊണ്ടുപോയി. എന്തുപറ്റി സർ? പറയൂ സർ, എന്തുപറ്റി? ക്രിസ്റ്റഫർ കാവ്യ തട്ടിക്കൊണ്ടുപോയി. മാം, ആ ക്രിസ്റ്റഫർ എന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. എന്താ നാടകം കളിക്കുകയാണോ? ഡോ പോയി ഹാൻഡ് കഫ് എടുത്തോണ്ട് വാ. നാളെ രാവിലെ നിന്നെ കമ്മിറ്റിക്ക് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ നീ സ്റ്റേഷൻ വിട്ട് ഒരടി പോലും മുന്നോട്ട് പോരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നീ ശ്രമിച്ചാൽ നിന്നെ ഞാൻ വച്ചേക്കില്ല. നടക്കില്ല മാം. നിങ്ങൾ പോകാതെ ഈ കേസ് തെളിയില്ല സർ. ഞാൻ ജയിലിൽ പോലും വേണ്ടില്ല. ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം. ഞാൻ പറയുന്നത് കേൾക്ക്. എടാ വിനോദേ, മാഡം വല്ലാത്ത ദേഷ്യത്തില. അങ്ങോട്ട് ആരെയും കടത്തിവിടണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. നീ ഡിസ്റ്റർബ് ചെയ്യാതപ്പോ പോ. ഹലോ, എക്സ്ക്യൂസ് മീ, ബാക്ക് വീൽ ലൂസ് ആണ്. ബാക്ക് വീൽ. ഹലോ, നിങ്ങളാ പറഞ്ഞത്? ബാക്ക് വീൽ ലൂസ് ആയിരിക്കുക. ഹലോ 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 രമേശ്, ആ ലേഡിയെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ആ സൈക്കോ ഒരു ലേഡിയല്ല, അവരുടെ മകൻ ക്രിസ്റ്റഫർ. അവന്റെ ഓൾഡ് ഏജ് ലുക്ക് അവൻ മുതലെടുത്ത് രക്ഷപ്പെട്ടോണ്ടിരിക്കുക. ഇപ്പൊ ആ സൈക്കോ നമ്മുടെ കാവ്യ തട്ടിക്കൊണ്ട് പോയിരിക്കുക. എന്താ പറഞ്ഞ അരുണേ? അതെ രമേശ്, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അല്ല, ഈ ക്രിസ്റ്റഫർ എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത്? ആ സൈക്കോക്ക് വലുത് കയ്യിൽ ആറ് വിരലുണ്ട്. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും വേഗം എത്തിച്ചു കൊടുക്കുക. ഹലോ രമേശ്, ഹലോ രമേശ്, കേൾക്കുന്നുണ്ടോ? ഹലോ രമേശ്. ഹലോ രമേശ്, ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഒരു മിനിറ്റ് അരുണേ. എന്ത് പറ്റി രമേശ്? ക്രിസ്റ്റഫർ. ഹലോ 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 രമേശ്, ക്രിസ്റ്റഫർ പുറത്തിറങ്ങ. ഹലോ ഹലോ രമേശ്, രമേശ് എന്ത് പറ്റി രമേശ്? ക്രിസ്റ്റഫറെ കിട്ടിക്കഴിഞ്ഞു. രമേശ് എന്താ ഈ പറയുന്നേ? ക്രിസ്റ്റഫർ ഗെറ്റ് ഔട്ട്. രമേശ് എന്ത് പറ്റി? രമേശ് ഇപ്പൊ എവിടെ ഉള്ളത്? നമ്മുടെ നന്ദ സ്മൂർത്തി എടുത്തുള്ള സഭേ. രമേശ്, കാവ്യ എവിടെ ഉണ്ടോ? രമേശ്, കാവ്യ എവിടെ ഉണ്ടോ? ഒരു മിനിറ്റ്.
അരുൺ കാപ്പി വണ്ടിയിലുണ്ട്, അവൾക്കൊരു കുഴപ്പമില്ല. രമേശ്, രമേശ് ഒന്നും നോക്കണ്ട, രമേശ് ഷൂട്ട് ചെയ്യ. ക്രിസ്റ്റഫർ പുറത്തിറങ്ങ. രമേശ് മുട്ടുകുത്തി നിൽക്കണ. രമേശ് ഒന്നും ആലോചിക്കണ്ട. രമേശ് പ്ലീസ് ഷൂട്ട്. അനങ്ങരുത്. രമേശ് രമേശ് ഷൂട്ട് ചെയ്യ. രമേശ് രമേശ് കിൽ ഹിം. രമേശ് രമേശ് ഞാൻ പറയുന്ന കേക്ക്. രമേശ് രമേശ് ആലോചിക്കുന്നത് ഷൂട്ട് ചെയ്യ. ഹലോ ഹലോ സർ, ആ സൈക്കോ മേരി ഫെർണാണ്ടസ് അല്ല, അവരുടെ മകൻ ക്രിസ്റ്റഫർ. എന്താ നീ പറയുന്നേ? അവൻ എന്റെ വീട്ടിൽ നിന്ന് കാവ്യം തട്ടിക്കൊണ്ടുപോയി. ഓ മൈ ഗോഡ്. രമേശ് അവനെ തോക്ക് ചൂണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ അടുത്ത സഭയില്ല, ഉടനെ അങ്ങോട്ട് ചെല്ലണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കവി നീ എങ്ങനെ ഇവിടെ വന്നേ? കുട്ടിയെ വിട്ടേക്ക്. ഞാനൊന്നും ആലോചിക്കില്ല, കൊന്നോളെ. ക്രിസ്റ്റഫർ വേണ്ട.
കവ്യ വേണ്ട, അവളെന്ത് ചെയ്യരുത്. അവനെ തകർക്കണമെങ്കിൽ അവന്റെ ആ മനസ്സിനെ തളർത്തണം. അവൻ പതറും, പേടിക്കും, അവന്റെ ടാർഗറ്റ് മാറും, അവന്റെ പ്ലാനിങ്ങിൽ തെറ്റുപറ്റും. അപ്പോ അവനെ പിടിക്കാൻ എളുപ്പമായിരിക്കും സർ. ഷണ്ട ലീഗ് മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്തയെ തോൽപ്പിച്ചു. 45 റൺസിനാണ് സൂപ്പർ കിങ്സ് ഈ നേട്ടം കൈവരിച്ചത്. സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്റ്റഫർ എന്ന സൈക്കോ കില്ലറിനെ ഇന്നലെ രാത്രി പോലീസ് വെടിവെച്ചു കൊന്നു. ഇതിന് നേതൃത്വം നൽകിയ ACP ലക്ഷ്മിയെയും സംഘത്തെയും മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് അനുമോദിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ ഞങ്ങളുടെ റിപ്പോർട്ടർ രതീഷ് ചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം രതീഷ് ചന്ദ്രൻ. ഇപ്പോൾ ഹലോ, ഞാൻ പ്രൊഡ്യൂസർ രാമസ്വാമിയാണ് സംസാരിക്കുന്നത്. ഭാരത് ഫിലിംസ് ക്രിസ്റ്റഫർ എന്നൊരു സൈക്കോയെ പറ്റി ഇപ്പോ എല്ലാവരും വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞ സൈക്കോ ത്രില്ലറില്ലേ, അത് നമുക്ക് ചൂടോടെ സിനിമയാക്കിയേക്കാം. നിങ്ങൾ സ്ക്രിപ്റ്റുമായി ഓഫീസിലേക്ക് വാ. എന്തു പറയുന്നു?